السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي بتقوى الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ومن اراد الاخره وسعى لها سعيها وهو مؤمن فاولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك ഹുമാന്യരായ സഹോദരങ്ങളെ സ്വത്ത് വിശ്വാസികളെ മഞ്ചേരി മണ്ഡലം സമ്മേളനത്തിൽ ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലെ പ്രവർത്തകന്മാർ ഈ പ്രദേശത്തെ സ്നേഹാദരണീയരായ നാട്ടുകാർ പ്രിയങ്കരൻ കച്ചവടക്കാർ യാത്രക്കാർ പലരുമുണ്ട് അമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏതൊരു നാട്ടിലും ഒരു പ്രഭാഷണം നടക്കുമ്പോൾ ചിലർ അത്തരം സദസ്സുകളെ സാഹൂതം ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് എനിക്ക് പഠിക്കാനുള്ള പാഠമാകാനുള്ള എനിക്ക് തിരിച്ചറിയേണ്ടുന്ന എന്തെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വിശുദ്ധ വചനങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്ന നല്ല ഒരു വിഭാഗം ആളുകൾ എല്ലാ നാടുകളിലും ഉണ്ടാകും വിശുദ്ധ ഖുറാൻ സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ അള്ളാഹു സന്മാർഗത്തിനായി തെരഞ്ഞെടുത്തവരാണ് അവർക്ക് സന്മാർഗമുണ്ട് എന്താ അവരുടെ പ്രത്യേകത അല്ലദീന അല്ല സാരോപദേശങ്ങൾ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണവർ എന്നിട്ട് അതിൽ നിന്ന് നന്മ പിൻപറ്റുന്നവരാണ് പറഞ്ഞത് ആ നന്മ കേൾക്കാനും സാഹൂതം ശ്രദ്ധിക്കാനും അതിൽ നിന്ന് സാരോപദേശങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സുണ്ടാവുക എന്നത് ഏതൊരു വിശ്വാസിക്കും ഗുണമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ രണ്ടാമതൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ മനസ്സിനുള്ളിൽ ഏതെങ്കിലും ആളുകൾ ഇട്ടുകൊടുത്ത തെറ്റായ ധാരണകളാൽ അവിടേക്ക് നിങ്ങൾ പോകരുത് ചില സ്ഥലത്തൊക്കെ പ്രഭാഷണത്തിന് പോയാൽ കടകൾ വരെ അടച്ചിട്ട് അവർ വീട്ടിലേക്ക് പോവാണ് കാരണം നിങ്ങളത് കേൾക്കരുത് ആ സന്ദേശം നിങ്ങൾ കേൾക്കരുത് കേൾട്ടാൽ പഴച്ചു പോകും അത്രക്ക് പേടിയുള്ള ഒരു വാക്കാണ് പണ്ട് അബൂജഹലിന്റെ ചരിത്രം പറയുന്ന ആ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ മക്കയിലെ അബുബക്രസുദ്ദീലാഹ് നഹുവിൻ്റെ വീട്ടിനുള്ളിലിരുന്ന് ഉറക്കെ വളരെ ശ്രുതികരമായ മനോഹരമായ ഖുർആാനിന്റെ പാരായണം കേട്ട് മുഷരിക്കീങ്ങളായവർ കുട്ടികൾ സ്ത്രീകൾ അതിൻ്റെ അടുത്ത് വന്നിരുന്ന് സാഗൂതം കേൾക്കാൻ തുടങ്ങി ഈ ആയത്ത് കേട്ടാൽ ഇയാൾ മാറുമെന്ന് ഉറപ്പായപ്പോൾ അബുജഹൽ അടക്കമുള്ള കാഫിരി പറഞ്ഞു നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ കേൾക്കരുത് ഇനി അഥവാ കേൾക്കേണ്ടി വന്നാൽ തന്നെയും നിങ്ങൾ അവിടെ വെച്ച് ബഹളം വെക്കണം കൂക്കി വഷളാക്കണം ആ അബുബക്കരന്റെ ശബ്ദം ആരും കേൾക്കാൻ സമ്മതിക്കരുത് ുംഹ്ലി തഗ്ലിബൂൻ നിങ്ങൾക്ക് അതിജയിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ അതിജയിച്ചേക്കാം ഈ സ്വരമുള്ള ആളുകൾ എല്ലാ നാട്ടിലുണ്ടാവും അവർ കേൾക്കാൻ പോലും വരൂല അവർ ഈ ശബ്ദം കേൾക്കുന്നത് പോലും അവർക്ക് പുരോഹിതന്മാരിൽ നിന്ന് വിലക്കുള്ള ആളുകൾ ഉണ്ടാകും മൂന്നാമത്തെ വിഭാഗം ആളുകളുണ്ട് എന്ത് തന്നെ കൊടുത്താലും എത്ര വയത് കൊടുത്താലും എത്ര ഉപദേശം കൊടുത്താലും അവരിത് ആതിനെ എല്ലാം പരിഹസിച്ച് കളിയാക്കി തമാശയാക്കി അങ്ങ് മാറ്റിവിടും മുജാഹുദിന്റെ അല്ലേ മുജാഹിദിന്റെ കോലം കണ്ടോ അത് സുന്നിയല്ലേ അത് ജമാഅത്തല്ലേ എന്ന് പറഞ്ഞ ഒരു പരിഹാസത്തോടെ അതിൽ നിന്നൊന്നും കേൾക്കാനോ അതിൽ നിന്ന് പറയുന്ന ആയത്തുകളുടെ വിശദീകരണം വായിക്കാനോ ഈ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴങ്ങുന്ന ഈ ശബ്ദത്തിൽ എനിക്ക് ഇസ്ലാമിൻ്റെ ഗുണങ്ങൾ എന്തെങ്കിലും ഒരു സുന്നത്ത് പഠിക്കാനുണ്ടോ എന്നൊന്നും നോക്കാതെ ഒരു പരിഹാസ സംസാരവുമായി കൊണ്ട് അവരങ്ങനെ കടന്നു പോകും നരകത്തിൽ ഒരുപാട് ആളുകളെ കാണിക്കുകയാണ് Jin. ും പെട്ട ധാരാളം ആളുകൾ നരകം കൊണ്ട് നിറക്കപ്പെടുകയാണ് ഹൃദയം ഉണ്ടടോ പക്ഷേ ചിന്തിക്കാൻ അവന്റെ ഹൃദയം തുറക്കൂല മലയാളത്തിൽ ഹുത്തവ് കിട്ടുന്ന പള്ളിന്റെ തൊട്ടടുത്ത ഗേറ്റിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് ഈ കുത്തുബ് ശരിയാകില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടണ എത്ര മനുഷ്യരുണ്ട് ലഹും കൽബുണ്ടായിട്ട് ചിന്തിക്കാത്ത മനുഷ്യന്മാര് നല്ല മനോഹരമായ രണ്ട് കാതുകൾ ഒരു പ്രശ്നവുമില്ല പക്ഷെ കേൾക്കേണ്ടത് അവര് കേട്ടിട്ടില്ല അവര് ബുറദ് ആസ്വദിക്കുന്നുണ്ട് മൗലുതാഘോഷിക്കുന്നുണ്ട് വേറെ എന്തൊക്കെയോ മടവൂരിന്റെ പോരിശ പറയുന്നുണ്ട് ഇങ്ങനെ കുറെ കറാമത്ത് അവർ കേൾക്കുന്നുണ്ട് കേൾക്കേണ്ട സന്ദേശം അവർ കേട്ടിട്ടില്ല വലഹും അയ്യുനവർക്ക് കണ്ണുകളുണ്ടേ ലാ സിറോ ബിഹാ കാണേണ്ടത് അവരിതുവരെ കണ്ണു തുറന്ന് കണ്ടിട്ടില്ല അല്ല പറയാണ് ഇജാതി സ്വഭാവമുള്ള മനുഷ്യന്മാരെ വിളിക്കേണ്ടത് ഉലാ ഇക്കല്ല ഇവർ കന്നുകാലികളെ പോലെയാണ് ബൽഹും അതിനേക്കാൾ മോശമാണ് ഇനി ചിന്തിക്ക സുഹൃത്തുക്കളെ നമ്മൾ എവിടെയാണ് അതുകൊണ്ട് എൻ്റെ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാനിത് പറയുന്നത് അവിടെയും ഇവിടെയും ഏതെങ്കിലും ഭാഗം കേട്ടുപോയി ഒന്നും തിരിയാതെ പിന്നെയും കുറെ സംശയങ്ങളുമായി പോകേണ്ടതിന് പകരം നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഒരു സുദീർഘമായ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണമില്ല വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട സംസാരത്തിലേക്ക് അതോടൊപ്പം തന്നെ ഇവിടെ ലേലംപിളിയും കോഴിമുട്ടിയും താറാവ് ഒന്നും കൊടുത്തിട്ടില്ല ലേലംപുളിയും കച്ചവടം ഒരു പിരിവൊന്നുമില്ല ദീന് പറഞ്ഞു തരാനുള്ള ഒരു വിജ്ഞാന സദസ്സാണ് ഒരു സദസ്സിൽ വന്ന് ഇരുന്നാൽ ആ ആയത്തുകൾ കേട്ടാൽ ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ല എല്ലാവർക്കും വന്ന് ഇരിക്കാവുന്ന ഒരു മജ്ലിസാണ് നിങ്ങളെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ആ ഓത്ത് ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് നിങ്ങൾ അതിലേക്ക് നിശബ്ദത പാലിച്ചിരിക്കണം തുറമുഹോൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹമറ്റ് കിട്ടിയേക്കാം വിശുദ്ധ ഖുറാനിൻ്റെ വചനങ്ങളൊന്ന് കേട്ടാൽ പോലും റഹ്മത്ത് കിട്ടുമെങ്കിൽ അല്ല ദീനയത്തിലൂന ഹക്കത്തിലാ ശരിക്കതിന്റെ അർത്ഥവും ആയത്തും സൂറത്തും നമ്പറും ഒക്കെ പഠിച്ചു മനസ്സിലാക്കി വീട്ടിൽ ചെന്ന് അർത്ഥവും വിശദീകരണങ്ങളും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഈ ഖുർആൻ എനിക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് പഠിക്കാനുള്ളതാണ് ഇത് മരിച്ചാൽ തലക്ക് പുറത്തിരുന്നു ഓതാനുള്ളതല്ല എന്തുകൊണ്ട് സൂറത്തു യാസീനിന്റെ ആയത്ത് ഇന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇത് ഈ ഖുർആൻ ലിയും ഈ ഖുർആൻ ആർക്ക ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഇത് വല്ലാത്തൊരു താക്കീതാകുന്ന ഗ്രന്ഥമാണ് സുഹൃത്തെ ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് കേട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഒരുപക്ഷേ ഖുറാനിലുള്ള ഒരായത്തോ അതിൻ്റെ വിശദീകരണമോ ഒരാൾ പറഞ്ഞാൽ നിന്നെ അവർ ഒരു പേര് വിളിക്കും വഹാബി ആ പേര് ഉൾക്കൊള്ളാൻ സാധിക്കണം ഒരു എം പി വിശുദ്ധ ഖുറാനിന്റെ വചനങ്ങൾ എടുത്ത് സമൂഹത്തിൽ സംസാരിച്ചപ്പോ ചിലർക്കത് രസിച്ചില്ല അവര് വല്ലാതെ അങ്ങ് അദ്ദേഹത്തെ വിളിച്ചു വഹാബിയാണ് എങ്ങനത്തെ വഹാബി തൊപ്പി വെച്ച വഹാബിയാണ് എന്റെ പ്രശ്നം ഖുർആാനിലുള്ളത് ജനങ്ങൾക്കാണ് പറഞ്ഞു കൊടുത്തോ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് ഓളണം എന്നില്ല വീട്ടുകാർക്ക് രസിച്ചോളണം എന്നില്ല പാപ്പവുമ്മമാര് പോലും എതിർത്തേക്കാം പക്ഷേ അള്ളാഹുവിന്റെ ഇഷ്ടം വല്ലാത്ത ഒരു കാര്യമാണ് ഖുറാൻ പഠിക്കുന്നതും അത് പഠിപ്പിക്കുന്നവനുമാണ് ഉത്തമൻ മുമ്പിൽ അയാളാണ് ഉത്തമനായ മനുഷ്യൻ ശരി എന്താണ് നമുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവനത്തിന്റെ ഇസ്ലാമിക പാഠങ്ങൾ എന്ന വിഷയവുമായി നമ്മുടെ മുമ്പിലേക്ക് വിഷയം ഈ സമയത്ത് ഇട്ടു തരാനൊരു കാരണമുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഉള്ളത് ഏത് സമൂഹത്തെയും എടുത്തു നോക്കിയാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടങ്ങൾ എടുത്തു നോക്കിയാലും ആ മനുഷ്യർക്കെല്ലാം പരീക്ഷണങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഈ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ സാധിക്കേണ്ടത് ദൈവവിശ്വാസത്തിലൂടെ പരലോകവിശ്വാസത്തിലൂടെയാണ് അതേത് നാട്ടിൽ അത് നഷ്ടപ്പെടുന്നോ അവർക്ക് അതിൻ്റേതായ ദുരന്തവശങ്ങൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു താല വിശുദ്ധ കുറാനിൽ എടുത്തു പറഞ്ഞു മനുഷ്യരെ നിങ്ങൾക്ക് മരണമുണ്ട് നിങ്ങൾക്ക് ജീവിതവും ഉണ്ട് ആദ്യം സൂചിപ്പിച്ചത്യ്യും മനുഷ്യനെ അള്ളാഹു താല മരണം പടച്ചിരിക്കുന്നു ജീവിതവും അല്ല പടച്ചിരിക്കുന്നു എന്തിനാ ലിയ മയ്യുക്കും മെഹ്സനു അമല നിങ്ങൾ ആരാണ് ഭയങ്കര പൈസക്കാരാവുക എന്ന് നോക്കാനല്ല നിങ്ങൾക്കാർക്കൊക്കെ ബിസിനസ് അറിയാമെന്ന് നോക്കാനല്ല നിങ്ങളൊക്കെ ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ മേലാളന്മാരാകുമെന്ന് നോക്കാനല്ല പഠിപ്പിച്ച പോലെ നിങ്ങളെ ഏറ്റവും നന്നായി മനോഹരമായ സൽപ്രവർത്തനങ്ങളുമായി ആര് ആരുവരും മുന്നോട്ട് അത് നോക്കാനാണ് ജീവിതം ായി വിവിധങ്ങളായ പരീക്ഷണങ്ങൾ മനുഷ്യർക്കുണ്ടാകും ഒരു പരീക്ഷണമായിരുന്നു നിപ്പ ഒരു പരീക്ഷണമായിരുന്നു ഇനിതാ പുതിയ പുതിയ പ്രശ്നങ്ങൾ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാം ഒരുപാട് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വാർത്താ ചാനലുകളിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കോ എന്തിനേറെ ദിനപത്രങ്ങൾ തുറന്നു നോക്കാൻ പറ്റാത്ത വിധേന മനസ്സിന് സംഘർഷമുണ്ടാക്കുന്ന ദുരന്തങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യും ഒരു മനുഷ്യൻ എന്ത് ചെയ്യും ഒരു മനുഷ്യൻ നോക്കൂ നിങ്ങൾ ജീവിതത്തിന്റെ വല്ലാത്തൊരു പ്രശ്നമായി നമ്മളൊക്കെ കാണുന്നത് രോഗഭീതിയാണ് അസുഖങ്ങളാണ് ഒരു ദിവസം തുറന്ന് നോക്കുമ്പോ ആളുകൾക്ക് വേണ്ടിയാണ് പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നത് ആറുമാസം പ്രായമുള്ള കുട്ടികൾ മുതൽ പതിനെട്ട് കോടിയുടെ മരുന്ന് വരെ അങ്ങനെ തോക്കിയാൽ ഓരോ വാർഡുകളിൽ പോലും രോഗികൾ വിവിധ തരത്തിൽ അപൂർവ രോഗങ്ങൾ വരെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലുണ്ട് എനിക്ക് രോഗം വരുമോ കോവിഡ് കാലത്ത് അടച്ചുപൂട്ടി നമ്മൾ ഇരുന്നു എന്റെ കാരണം എനിക്ക് രോഗം വരരുത് ഇന്ന് പുതിയ പുതിയ രോഗങ്ങൾ വിവിധങ്ങളായ അപൂർവ തരത്തിലുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ നമുക്ക് പേടിയുണ്ട് എന്നെ രോഗം ബാധിക്കുമോ എന്ന രോഗഭീതി മനുഷ്യർക്കുണ്ട് അള്ളാഹു താല രോഗങ്ങൾ കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് അള്ളാഹുതാല അതിനൊക്കെയുള്ള മരുന്നും ഈ ലോകത്ത് പടച്ചിട്ടുണ്ട് രോഗികളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല മറ്റൊരു പ്രശ്നമായി നമ്മളെല്ലാം കാണുന്നത് പലരുടെയും കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി ഉണ്ടായിരുന്ന ഗൾഫിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കമ്പനിയിലെ ജോലികളിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു നാട്ടിലേക്ക് ലീബിന് വന്ന പലർക്കും തിരിച്ചു കയറാൻ പറ്റാതെ ഇന്ന് പല മേഖലകളിലേക്കും അവർ പോയിക്കൊണ്ടിരിക്കാം ഈ ഇരിക്കുന്ന പലരും ഇന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ സാമ്പത്തിക ഉപജീവന രംഗത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കാത്തവരില്ല സമ്പന്നന്മാർ മുതൽ താഴെ തട്ടിലുള്ള ആളുകൾ വരെ ഇന്നൊരു പ്രയാസമുണ്ട് ഉപജീവനത്തിൽ മേഖലയിൽ ഉണ്ടാകും ഇത് പരീക്ഷിക്കപ്പെടുമെന്ന് നേരത്തെ പറഞ്ഞ വിഷയമാണ് കഴിയുമോ സുഹൃത്തുക്കളെ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആത്മഹത്യകളും അനുബന്ധമായ സംഭവങ്ങളുടെയും എണ്ണം എന്ന് പെരുകുന്നു പണ്ടതൊക്കെ എന്തെങ്കിലും ഒരു കേസായിരുന്നു എങ്കിൽ ഇന്ന് നിത്യേന നമ്മൾ കേൾക്കുകയാണ് യൂട്യൂബ് വ്ളോഗർമാരുടെ മരണം മറവ് ചെയ്ത മയ്യത്തുകൾ വരെ വീണ്ടും എടുത്ത് റീ പോസ്റ്റ് ചെയ്യേണ്ടുന്ന വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുന്നു എത്ര സംഭവങ്ങളാണ് നമുക്ക് പുതിയ പുതിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാമ്പത്യ പ്രശ്നത്തിലെ കുടുംബ പ്രശ്നത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളിലെ പുഴയിലേക്ക് എടുത്തു ചാടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്തവർ വിഷവാതകം ശ്വസിച്ച് ആത്മഹത്യ ചെയ്തവർ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക പെരുകിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ ന്യായീകരണമില്ല ചെയ്യുന്നത് ശരിയല്ല പക്ഷേ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നല്ലോ നമ്മൾ എന്താ ചെയ്യുക അങ്ങനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരുപാട് ഭീതികളുണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾ ആളുകളും മുതലാക്കി കൊണ്ടിരിക്കുക ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക ഇത്ര രൂപതരാ നമ്മളേക്ക് ഇറക്കിക്കോളിന്ന് എപ്പ ലാഭം തരാ എല്ലാവരും എത്രയും പെട്ടെന്ന് പണമുണ്ടാകാനുള്ള ഏതൊക്കെ വഴികളിലാണോ അതിലൊക്കെ പോയി പെടുക ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി അവസാനം കൊടുത്തതെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കുന്ന എത്ര എത്ര മനുഷ്യന്മാരുണ്ട് ഭയങ്കര ബുദ്ധിമാന്മാരാണ് പക്ഷെ ഇവിടെ ചതിക്കപ്പെടുകയാണ് പേരിനൊരു തൊപ്പിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിരുദമോ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ ഉണ്ടോ ആളുകൾ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ തയ്യാറാണ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ചികിത്സക്ക് വേണ്ടി ഒരു നൂറ് രൂപ ചോദിച്ചാൽ നൂറ് കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നവർ എളുപ്പത്തിൽ പൈസ കിട്ടുന്നറിഞ്ഞാൽ ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്ക തട്ടിപ്പുകളുടെ എണ്ണം വ്യാപിക്കാണ് നമ്മുടെ ജില്ല ഒട്ടും പിന്നിലൊന്നുമില്ല ഇങ്ങനെ എടുത്തു നോക്കിയാൽ സ്ത്രീധന മരണങ്ങൾ വരെ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ വരെ നോക്കൂ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ സ്ത്രീധനരഹിത വിവാഹങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടി നിരവധി ക്യാമ്പയിനുകൾ നടത്തിയവരാണ് നമ്മളെങ്കിൽ ഇന്ന് അതേ മുദ്രാവാക്യങ്ങൾ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ ബോർഡ് വെച്ച് പുറത്ത് എഴുതി വെച്ചുവെങ്കിൽ സുഹൃത്തുക്കളെ മാറ്റമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഏതേത് രംഗമെടുത്ത് പരിശോധിച്ചു നോക്കിക്കോ കുടുംബകലഹങ്ങൾ ഒട്ടും കുറവല്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഏറ്റവും ശുഭകരമായി സന്തോഷകരമായി പ്രതീക്ഷിക്കുന്നത് വീട് ആ വീടിനുള്ളിൽ സമാധാനമുണ്ടാകുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഈ വർഷത്തെ കണക്ക് പരിശോധിച്ചോ അറുനൂറ്റി അറുപത്തി അഞ്ച് ഗാർഹിക പീഡന കേസുകളാണ് വായിച്ചത് നമ്മുടെ ജില്ലയിൽ ഗാർഹിക പീഡനം സ്വന്തം ബാപ്പയുടെ സ്വന്തം കുടുംബക്കാരുടെ സ്വന്തം വീട്ടിനകത്തു നിന്നുണ്ടായ പീഡനങ്ങളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ് ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുടെ ചുഴികളിൽ പെട്ട് കിടക്കുകയാണ് മനുഷ്യർ ഓൺലൈനിലാണെങ്കിലും ഓൺലൈൻ അഡിക്ഷൻ ചെറിയ മൂന്നാം ക്ലാസ്സിൽ വരെ ആറാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികൾ ഇന്ന ഗെയിം നീ കളിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നുണ്ടായ സംഭവമാണ് ഭീഷണി മുഴക്കിയ സംഭവമാണ് കഴിക്കുന്നത് ചെറിയ ചെറിയ മക്കൾ വരെ ഓൺലൈൻ അഡിക്ഷനിലാണ് നമ്മുടെ മക്കൾ വാഹനത്തിൽ വെറുതെ ഇരിക്കുമ്പോൾ ഉറങ്ങുമ്പോ പോലെ ഉറങ്ങുന്ന എത്ര മക്കളുണ്ട് ഒരു പ്രസംഗത്തിന്റെ ഈ ഒരു സദസ്സിൽ എത്ര കുട്ടികൾ വന്നു ഇരിക്കുന്നുണ്ട് കിട്ടുന്നില്ല മുഴുവൻ സമയം ഓൺലൈൻ അഡിക്ഷന്റെ വിവിധ രംഗത്ത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരായവർ വരെ ഇന്ന് ഇതിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളും അനുബന്ധമായ രോഗങ്ങളും സാമൂഹിക പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ തുടക്കത്തിൽ പുതിയ ഒരു വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി ഏറ്റവുമധികം ഡിജിറ്റലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതലുള്ള കൗമാര ആ ചെറിയ പ്രായക്കുള്ള കുട്ടികളിലാണ് എന്തേ ഒരാളോടെ എനിക്ക് ദേഷ്യമുണ്ട് അയാളുടെ പേരിൽ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക പണ്ടത്തെമാരിൽ പണ്ട് തല്ലുക വെട്ടുക അടിക്കുക ഇതൊക്കെ ഇന്ന് പെരുമാണെങ്കിൽ ഇന്ന് രീതി മാറി ദേഷ്യമുള്ളയാളെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക എന്നിട്ട് തോന്നിവാസങ്ങൾ ആ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിക്കുക ആളുകളെല്ലാവരും വിചാരിക്കും ഈ മനുഷ്യനല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിക്കും ഉണ്ടായ പുതിയ സംഭവങ്ങളാണ് സഹോദരങ്ങളെ വലിയ അബദ്ധങ്ങൾ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഞാൻ ചുരുക്കട്ടെ എന്ത് ചുരുക്കി പറഞ്ഞാൽ പല രംഗത്തു കൂടെ കടന്നുപോയാ ലഹരിയും മദ്യവും കഞ്ചാവും എം ഡി എം ഒക്കെ പിടിക്കുന്ന പ്രതികളുടെ പേര് വായിക്കുമ്പോൾ വേദനയോടെയല്ലേ നമ്മൾ ഞെട്ടലോടെയല്ലേ വായിക്കുന്നത് മുന്നൂറ് കോടി ആസ്തിയുള്ള മനുഷ്യൻ ഒരു നാട്ടുവൈദ്യനെ ഒറ്റമൂലിക്ക് വേണ്ടിയിട്ട് ആ ൊന്ന് കഷ്ണം വെട്ടി തള്ളുന്നത് എന്താണെന്ന് ലോകത്തിന്റെ പോക്കെവിടെക്കാണ് വലിയ പ്രതിസന്ധി മനുഷ്യനായ ഞാൻ നിങ്ങളൊക്കെ കേൾക്കുന്നത് കാണുന്നത് വിഷമത്തിലാണ് ശരി ഇതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ എന്തു ചെയ്യും ഈ സംസാരത്തിൽ ഇനിയുള്ള ഭാഗം ഞാൻ പറയുന്നു ശ്രദ്ധയോടെ കേൾക്കേണ്ട പ്രിയപ്പെട്ടുപോയി നമുക്ക് വേണ്ടത് ഒരു പരിഹാരമാണ് ആ പരിഹാരം നിർദ്ദേശിക്കുന്നത് വിശുദ്ധ വിഷുദ്ധുർആാനാണ് മനുഷ്യർക്ക് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മനുഷ്യരെ കുറിച്ച് മനുഷ്യരെ സംവിധാനിച്ച് മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഒരുക്കി ആകാശമുണ്ടാക്കി തന്നു ഭൂമിയെ അവന് സൗകര്യമാക്കിത്തന്നു ആകാശത്തുനിന്ന് കുത്തിച്ചൊരിയുന്ന മഴ വെള്ളം തന്നിരിക്കുന്നു വഹലക്കിനാ കൊങ്ങസുവാചാ ഇണകളാക്കി നിങ്ങളെ പടച്ചിരിക്കുന്നു ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന നമ്മുടെ റബ്ബുണ്ടല്ലോ ആ റബ്ബ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് വിശുദ്ധ കലാമി ഖുർആനിലൂടെ എല്ലാ മെമ്പറിലും ഈ വാക്ക് പറയുന്നുണ്ട് കലാമി ഏറ്റവും ഉത്തമമായ സംസാരം അള്ളാൻ്റെ കലാമാണ് ഹിയു മുഹമ്മദീൻ ഏറ്റവും നല്ല മാതൃകയായി പിൻപറ്റേണ്ട മാതൃക നേതാബ് റസൂൽ മാതൃകയാണ് മനുഷ്യരെ കുറിച്ച് നന്നായി അറിയുന്ന അവന്റെ പ്രശ്നങ്ങൾ അറിയുന്ന അവൻ്റെ മനസ്സറിയുന്ന ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്ന രഹസ്യങ്ങൾ അറിയുന്നത് അല്ലയാണ് കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ അല്ലയാണ് മനുഷ്യന്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും രഹസ്യ പരസ്യങ്ങൾ അറിയുന്നത് റബ്ബാണ് റിയാം ഇതി വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോ എന്താ മനുഷ്യൻ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന ഇന്ന പരീക്ഷണങ്ങളൊക്കെ വരും നിങ്ങൾക്ക് പല നിലക്കും ഹൗഫ് തരും പേടി തരും വശപ്പ് തരും പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകും ധനനഷ്ടമുണ്ടാകും കൃഷി നഷ്ടമുണ്ടാകും ഇങ്ങനെ പല പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആത്മഹത്യയാണോ പരിഹാരം അല്ല ഒരിക്കലുമല്ല കൊലപാതകമാണോ പരിഹാരം അല്ല പലിശയും ഇടപാടുകളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണോ സമാധാനത്തിന്റെ വഴി അല്ല മദ്യവും ലഹരിയും കഞ്ചാവുമാണോ ഒരിക്കലും അല്ല പരിഹാരം പിന്നെന്താ പരിഹാരം ക്ഷമയോടെ നേരിടാൻ കഴിഞ്ഞവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ എന്ത് ജീവിത പ്രതിസന്ധി വന്നാലും ഇതിന് പടച്ചോം തന്നതാണ് ഞാൻ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ചു നിന്നാൽ എനിക്ക് പ്രതിഫലം കിട്ടും എന്റെ ലോകം ഇതല്ല ഇത് താൽക്കാലിക ലോകമാണ് ഇവിടെ ആരും സുഖിച്ചിട്ടില്ലടോ എത്ര കൊല്ലം എത്ര പുണ്യം ചെയ്തവനാണെങ്കിലും ഒരു ദിവസം വന്നാൽ ഇതാഹാ അവൻ്റെ അവധി അങ്ങ് വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും ആർക്കും നീട്ടിക്കൊടുത്തിട്ടില്ല എത്ര എത്ര അമ്പിയാക്കന്മാർ മഹാന്മാര് ഔലിയാക്കന്മാര് ലോകത്തു നിന്ന് എത്രയോ പുണ്യം ചെയ്തവരാണ് പക്ഷേ മരണത്തിന്റെ സമയമായാൽ അവര് പോലും മരിക്കുകയാണ് അതാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വാചകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നല്ലോ എല്ലാവരും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും സംശയമില്ല ഒരുപാട് നന്മ ചെയ്തു നല്ലൊരു മനുഷ്യനായി ജീവിച്ചു എന്നാൽ ഇവിടെ വർഷങ്ങളോളം മരിക്കാതെ ജീവിക്കാൻ പറ്റുമോ ഈ ലോകത്ത് ഒരാൾക്ക് ശാശ്വതമായി സൗകര്യം ഈ ദുനിയാവ് കൊടുക്കുമായിരുന്നെങ്കിൽ അവസാന പ്രവാചകരായ അലൈഹി മുത്തുറസോ മരിക്കാതെ ഇവിടെ ജീവിക്കേണ്ടതായിരുന്നു പക്ഷേ ഐഷാ റതി അള്ളാഹു മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അവസാന നിമിഷത്തിൽ എന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഒരു നേതാവുണ്ട് അഥവാ അമ്പിയാക്കന്മാരുംമാരും സ്വാലിഹീങ്ങളും സുദ്ധിയക്കുമാരും ശുഭദാക്കന്മാരും ഒക്കെ മരിക്കുന്ന പോലെ എല്ലാ മനുഷ്യരും മരിക്കും നമ്മളാരും ഈ ദുനിയാവിൽ പൂർണ്ണമായി ഇവിടെ മാത്രം ജീവിക്കാൻ വന്നവരല്ല നിശ്ചയിക്കപ്പെട്ട അവധി വന്നു കഴിഞ്ഞാൽ അവർ മരിക്കുമെന്ന ബോധമുണ്ടാവണം അഥവാ എൻ്റെ ഈ അനുഭവങ്ങൾ എൻ്റെ മരണം വരെയാണ് അതേപോലെ തന്നെയാണ് ഉലമാക്കന്മാര് പറയാണ് മനുഷ്യന് സമാധാനം കിട്ടാൻ എന്തൊക്കെ ബുദ്ധിമുട്ടും വിഷമങ്ങളും വന്നാൽ കോടികൾ നഷ്ടപ്പെട്ടവർ ഇന്നൊരു സഹോദരം വിളിച്ചത് അറുപത് ലക്ഷം രൂപ പ്രതീക്ഷയോടുകൂടെ ബിസിനസ്സിലേക്ക് ഇറക്കി ഒരു രൂപ പോലും തിരിച്ചു കിട്ടാത്ത ദുരവസ്ഥയിലാണുള്ളത് ഇങ്ങനെ ഓരോരുത്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ എന്താണ് വഴി അല്ല പറഞ്ഞു അല്ലാതിരി അറിയണേ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാണ് ദൈവസ്മരണകളാണ് യുക്തിവാദമല്ല മതനിരാസമല്ല തോന്നിവാസങ്ങളല്ല സെക്സോ അശ്ലീലതകളോ ലഹരിയോ അല്ല മനുഷ്യ നിങ്ങൾക്ക് സമാധാനം തരുന്നത് എൻ്റെ പടച്ചോൻ എൻ്റെ റബ്ബ് എന്ന ചിന്തയാണ് മനുഷ്യ നിനക്ക് സമാധാനം തരുന്നത് വിക്ര ഒരിക്കലും നീ വിട്ടുപോകേണ്ടല്ല യസാലു റത്തുല്ല അള്ള കുറിച്ചുള്ള ഓർമ്മകൾ നിനക്കുണ്ടാവണം നിന്റെ നാവുകൾ സ്മരണകളാൽ നനഞ്ഞുകൊണ്ടേയിരിക്കണം ഷെഹുലിസ്ലാമി പിന്നെ അറഹമത് പറയാറുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ധിക്കറ എന്ന സംഭവം ആളുകൾ ചിലരൊക്കെ വിചാരിച്ച് ഇവർക്ക് ദിക്കറില്ല ഇവർക്ക് സ്വലാത്തില്ല സുഹൃത്തു എൻ്റെ സംസാരം തുടങ്ങിയതുപോലും പോലും സ്വലാത്ത് പറഞ്ഞുകൊണ്ട പ്രവാചകരുടെ പേരുകൾ ഇവിടെ പറയുമ്പോഴെല്ലാം അവിടെ ഒരു ഊർച്ചത്തിലുള്ള ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലെങ്കിലും എല്ലാവരും സ്വലാത്തൊരു വിട്ടുകൊണ്ടിരിക്കുന്നു തിക്റില്ലാത്തവരല്ല ഇസ്ലാം പറഞ്ഞ ദിക്കറുകൾ രാവിലെ എഴുന്നേറ്റത് മുതൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനത്തിൽ കയറിയപ്പോൾ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ പോലും പറയാറുള്ള പ്രാർത്ഥനാ ദിക് ഇങ്ങനെ മനുഷ്യ നിന്റെ ജീവിതത്തിൽ അക്ബർ പോലെയുള്ള ദിഖറുകൾ കൊണ്ട് നനയണം ഇപ്പൊ തേമിയാർ അഹമ്മദ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിഖറിൻ്റെ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിന് വെള്ളം എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് ആ വെള്ളം അങ് വറ്റിക്കഴിഞ്ഞാൽ മത്സ്യത്തിന് പിന്നെ ജീവൻ പോലും നിലനിർത്താൻ കഴിയാത്ത പോലെ വിഖ്റ് ഒരാൾ ഒഴിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ കൽബ് ആ കൽബ് പോലും ശൂന്യമാവുകയാണ് അവൻ ഒരു മയ്യച്ചനു സമാനമാണ് എന്നാൽ തിറന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അത് ലാ കണ്ണ ലാഖണ്ണയില്ലാ തുടങ്ങിയ ഒരുപാട് കെട്ടുകഥകൾ നിറഞ്ഞ ദീന് പഠിപ്പിക്കാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത ദിക്കറാണ് ഓർമ്മ വരുന്നത് ബ അലവി അൽ മാലിക്ക് ഉണ്ടാക്കിയ ഹദ് റാത്തീബാണ് ആളുകൾക്ക് ഓർമ്മ വരുന്നത് അതല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് നൂറോ നൂറ്റി പതിനഞ്ചോ കൊല്ലം പഴക്കമുള്ള നഫീസത്തു മാലയാണ് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ മുന്നൂറോ നാനൂറോ കൊല്ലം പഴക്കമുള്ള മുഹയുദ്ദീമാലയാണ് ജനങ്ങളുടെ മനസ്സിൽ വരുന്നത് അതുമല്ലെങ്കിൽ മങ്കൂസ് മൗലൂദാണ് അല്ലെങ്കിൽ ഹൊതുബിയാണ് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹു ആല വിശുദ്ധ കുറാനിലൂടെ പറഞ്ഞു ഫതു കുറുള്ള തീറ നിങ്ങൾ അള്ളാഹു ധാരാളമായി സ്മരിക്കണം പിന്നെ പിതങ്ങളത് പഠിപ്പിച്ചൊന്ന് എന്തൊക്കെ ചൊല്ലണം എന്തൊക്കെ ചൊല്ലണ്ടി അത് എണ്ണം പറഞ്ഞത് എണ്ണം പറഞ്ഞത് സമയം പറഞ്ഞത് സമയം പറഞ്ഞത് പ്രതിഫലം പറഞ്ഞത് പ്രതിഫലം പറഞ്ഞത് എന്നാൽ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമായി ഒരു ദിഖറ് പോലും ഉണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക് നമ്മുടെ നാട്ടിൽ വലിയ വിദ്യ സമ്പന്നരായ നല്ല നല്ല കഴിവുട്ടുള്ള ഡോക്ടർമാരൊക്കെയുള്ള ചിലരൊക്കെ എങ്കിലും പറയാറുള്ള കേരളം നമ്പർ വണ് എന്നൊക്കെ പറയുന്ന ഒരു പൊതുനിലത്ത് ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല ഒരു കാസിമി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ പേരെടുത്തു പറയുന്നത് നസിഹത്തോടെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് ദിക്രുകൾ നിങ്ങൾ ചൊല്ലണം ആ ദിക്റ് നിങ്ങൾ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആറായിരം തവണ കുറാനോതുന്നതിനേക്കാൾ പ്രതിഫലമാണ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ യൂട്യൂബിൽ അടിച്ചു കിട്ടും ഇന്ന് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ത് നുണ പറഞ്ഞാലും പേടിക്കാൻ നല്ലൊരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് ആ ദിക്കറ് ചൊല്ലിയാൽ ഹൈറുൽ കലാമിൻ്റെ ആറായിരം പ്രാവശ്യമുള്ളതിനേക്കാൾ മഹത്തരമുണ്ടെന്ന് പറഞ്ഞു ഈ ജനങ്ങളെ യഥാർത്ഥ ദിക്കറിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ് യഥാർത്ഥ സ്വലാത്തിൽ നിന്ന് ആരൊക്കെയോ വഞ്ചിക്കുകയാണ് പകരം നബിയെ സ്വപ്നം കാണാനുള്ള സ്വലാത്ത് നബി പഠിപ്പിച്ചിട്ടില്ല ആരൊക്കെയോ എഴുതി ണക്കിനുണ്ട് അതേപോലെ തന്നെ നാരിയ സൊലാത്ത് അടക്കമുള്ളത് നിങ്ങൾ പഠിച്ചോളൂ സുഹൃത്തുക്കൾ അതിന്റെ പരമ്പര പരിശോധിക്കണം മുടിക്ക് മാത്രമല്ല ധിഖറിനും സ്വലാത്തിനും നിസ്കാരത്തിനും ഒക്കെ സനതു വേണം പരമ്പരയില്ലാത്ത ഒരു ദിക്കറും നമുക്ക് ചൊല്ലാൻ പറ്റൂല എത്രത്തോളം ലഭി തങ്ങൾ കിടക്കാ സമയത്ത് ചൊല്ലുന്ന ഒരു ദിക്കർ അതിങ്ങനെ പറഞ്ഞു ചൊല്ലിക്കൊടുക്കുകയാണ് അവിടുന്ന് പറഞ്ഞു കൊടുത്തു അഭിനാ ഈ വാക്കങ്ങ് പഠിപ്പിച്ചു കൊടുത്തു പറ അബിനാജിബർ അള്ളാഹു പെട്ടെന്ന് അത് പഠിച്ചു മനസ്സിലാക്കി വേഗത്തിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് തിരിച്ചു ചൊല്ലിക്കൊടുത്തപ്പോ അഭി റസൂലിക്കല്ല എന്നതിനു പകരം ഒരു എന്ന് വന്നപ്പോ തങ്ങൾ എന്താ പറഞ്ഞത് പറ്റൂല എന്തു പറ്റൂല എന്തു പറ്റൂലു പകരം റസൂലിക്ക എന്ന് നീ പറഞ്ഞത് പറ്റൂല എന്ന് പറയണം ഒരു വാക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റൂലെങ്കി ഇല്ലാത്തത് ഉണ്ടാക്കാൻ എന്താ വകുപ്പ് നിങ്ങൾ പറ പഠിക്ക് ചിന്തിക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രതിസന്ധികൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഇനിയും വന്നുകൊണ്ടിരിക്കും നാം എന്തു ചെയ്യണം ആദ്യത്തെ പരിഹാരം ക്ഷമയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇത് അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ചിന്തയും അള്ളാഹുവിലേക്ക് അടുക്കുകയും വിഖറിൻ്റെ ശരിയായ മഹത്വം അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ദിക്കർ ചൊല്ലുന്നതാഖിരിനായി ദാഖ്യറാത്തായി നമ്മൾ മാറലാണ് പരിഹാരം അതേപോലെ തന്നെ യഥാർത്ഥ ദിഖറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ദിഖർ വിശുദ്ധ ഖുർആനാണ് ആ ഖുർആാനിനെ സ്വീകരിക്കലാണ് നല്ല ഒരു പരിഹാരം വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എവിടെയെങ്കിലും കെട്ടിത്തൂക്കലോ അടച്ചു വക്കലോ അല്ല പരിഹാരം അതെടുത്തോതണം സുലാഹി സാഹു അലൈഹി വസല്ലമയോട് പറയാണ് അവിൻ ഖുസ്മിൻഹു വളരെ സ്വരഭംഗിയോടുകൂടെ നിങ്ങളീ ഖുറാനിനെ പാരായണം ചെയ്യണേ ഇതെല്ലാവർക്കുമുള്ള ബാധകമായ നിയമമാണ് ഫക്റൂ മാറമിനൽ ഖുറാൻ ഖുർആാനിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമായത് നിങ്ങൾ നന്നായി എടുത്ത് പാരായണം ചെയ്യണേ വിശുദ്ധ ഖുർആാനിന് കൊടുക്കേണ്ടുന്ന സ്ഥാനവും മതഭുകളും ഏറെ വലുതാണ് അതൊരിക്കലും തള്ളിക്കളയാൻ പാടില്ലാത്ത ഗ്രന്ഥമാണ് അത് മനുഷ്യരാരും ഉണ്ടാക്കിയതല്ല ആയിരത്തി നാഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള ദൈവികമായ ഗ്രന്ഥമാണ് അതിൽ നിന്നൊരിക്കലും ഒരു മനുഷ്യനും തെറ്റുകയില്ല ഇന്നു ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് അതുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട് പഠിക്കണം വായിക്കണം അർത്ഥമറിയണം ചിന്തിക്കണം ഖുർആൻ നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ പഠിക്കുന്നില്ലേ ഒരു കാലഘട്ടത്തിൽ നമ്മളിത് പഠിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞപ്പോ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാർ ഇന്നത്തെ പോലെ തന്നെ അന്നും രംഗത്ത് വന്നിട്ട് പറഞ്ഞു അയ്യോ പാടില്ല അത് വിശുദ്ധ ഗ്രന്ഥം പഠിക്കൽ ആവശ്യമുണ്ടെങ്കിൽ സൂറത്ത് മാത്രം അതും തന്നെ അർത്ഥം പഠിക്കാൻ പാടില്ല വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു പരിഭാഷപ്പെടുത്തിയ പണ്ഡിതന്മാർക്ക് നേരെ മിൻ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവർക്ക് താക്കീത് എന്ന് പറഞ്ഞ് ഗ്രന്ഥം ഇറക്കിയ പുരോഹിതന്മാർ അത് മാത്രമല്ല ഖുർആൻ പരിഭാഷ ഇറക്കിയ വകയിൽ കാഫിറാകും ആകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതൊക്കെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചെങ്കിലും മുസ്തഫൽ ഫൈസിയെ ആളുകൾ ഖുർആൻ പരിഭാഷ ഇറക്കി കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഖുർആൻ പരിഭാഷ ഇറക്കി ഒരുപാട് ആളുകൾ അവരെന്ന് ഈ രംഗത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് വിഷമല്ല ഉണ്ടാവട്ടെ ആ ഗ്രന്ഥം നമുക്ക് പഠിക്കാനുള്ളതാണ് മറിച്ച് ഇത് നിങ്ങൾ സാധാരണക്കാര് പഠിക്കേണ്ടതല്ലെന്നുള്ള രൂപത്തിൽ സംസാരിച്ചു ഖുർആൻ ക്ലാസ്സുകൾ അന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് നടത്തുമ്പോൾ അവർ പറഞ്ഞു അയ്യേ ഖുർആനെ ക്ലാസ്സിലാക്കുകയാണ് അത് നിരുത്സാഹപ്പെടുത്തി ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇതൊന്നുമല്ല പഠിക്കേണ്ടത് പകരം അവരുടെ കയ്യിൽ നിന്ന് ഖുറാൻ അങ്ങ് മേടിച്ചു എല്ലാരെ കൈകളിലേക്കും പക്ഷിപ്പാട്ട് കിളിപ്പാട്ട് മാലപ്പാട്ടങ്ങ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ വഹതിമാല തെറ്റുകൂടാതെ ഓതിയാൽ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മണിമാളിക തരാം ാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഈ ഗ്രന്ഥം കുറാനുണ്ടല്ലോ തെറ്റുകൂടാതെ ഒരാൾ ഓതിയാൽ സ്വർഗത്തിലും മാളിക തരാമെന്ന് മുത്തു വസല്ലമ പറഞ്ഞിട്ടില്ല അതിനേക്കാൾ പോരിശയായി ഇവരുടെയൊക്കെ മാലപ്പാട്ട് കൈകളിൽ കൊടുത്തു കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ അതിലുള്ള മഹാനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കുപ്പി അകത്തുള്ള വസ്തുവിനെ കാണും പോലെ മനുഷ്യന്റെ കൽബ് കാണുന്നവനാൽ അല്ല കാണുന്ന കാര്യം ഷെയ്ഖ് കാണുമെന്നവരെ പഠിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാനല്ലീ ആയിരം വട്ടം ലൈറ്റ് ഓഫ് ഓഫാക്കിയിട്ട് മുഹിയദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചോളി പിന്നെ ആരാ ഖുറാനിലേക്ക് വരിക പിന്നെ ആരാ അള്ളാഹുവിലേക്ക് വരിക എന്നെ വീളിപ്പോർക്ക് നൽകും ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും വായ പൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം നോക്കുക ഇതൊന്നും പിന്തിരിപ്പിച്ചിട്ടില്ല ഇതൊന്നും ആ പുസ്തകത്തിൽ വെട്ടിമാറ്റി കിട്ടില്ല ഇന്നും ആ മാലക്കി ഇതുപോലെ കടക്കുന്നുണ്ട് എന്താ പഠിക്കാത്തത് എന്താ നമ്മൾ പഠിക്കാത്തത് ഏത് ലോകത്ത് ഏത് ഭാഷയിൽ ഏത് രാജ്യത്ത് വിളിച്ചാലും അബ്ദുൽ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേൾക്കുമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടതെന്താ ഷെയ്ഖിനെ വിളിക്കണം അള്ളാഹനെ വിളിക്കുന്നതിന് പകരമായി ഷേഖിനെ വിളിക്കണം എങ്ങനെയാ വിളിക്കേണ്ടത് പന്ത്രണ്ടരക്കു നിസ്കരിച്ചിട്ടാണ് അത്രേ സുഹൃത്തുക്കളെ കേൾക്കണം നിങ്ങൾ വിശുദ്ധ ഇല്ലാത്ത പോരിഷ പന്ത്രണ്ട് ഇറക്കാത്ത് നമസ്കരിച്ചിട്ട് ഹുതുബിയത്തിന്റെ മജിലിസില് ഇരുന്നു കൊണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ വിളിക്കുന്നത് ആയിരം തവണ ഒറ്റിരുന്നു വിശ്വാസത്തോടെ യക്കീനോടെ ഉറച്ച് കൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും അതുകൊണ്ട് അവൻ എന്ത് വിളിക്കണം അള്ളാന്ന് വിളിക്കണ്ട മുഹീൻ ആയിരം വട്ടം വിളിക്കണം പറ സുഹൃത്തുക്കളെ മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞതിനാണ് നിങ്ങൾ ക്രൂശിക്കുന്നത് മഹല്ല് ബഹിഷ്കരണങ്ങൾ കബർ ബഹിഷ്കരണങ്ങൾ ഈ അടുത്തൊരു നാട്ടില് മലപ്പുറം ജില്ലയില് ഒരു മുജാഹിദ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ വരികയാണെങ്കിൽ മറവിയാന്ന് ഇതെന്താ മത്സ്യ കച്ചോടോ അവസാനം സമ്മതിച്ച് പറഞ്ഞു 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 പോലീസ് ഇടപെടുന്നത് ഇരുപത്തയ്യായിരം കിട്ടുകയാണെങ്കിൽ മറവിയ എന്തിന്റെ പേരില ഈ ദീനു ജനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു യാസീനിലെ ിയുടെ ചരിത്രം പറഞ്ഞല്ലോ ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കും ഈ നബിമാര് പറയുന്നത് സത്യമാണ് യാസീനിന്റെ അർത്ഥമെങ്കിലും നമ്മുടെ മഹലിൽ ഒരു കുറാ ക്ലാസ് എടുത്ത് പഠിപ്പിക്കണേ ഞങ്ങളുടെ അപേക്ഷയാണ് നിങ്ങൾ ഈ മങ്കൂസം ഓരോ ഹദ് റാത്തീ പൊക്കന്ന് മാറ്റി വെച്ചിട്ട് തൽക്കാലത്തിന് ഒരു കൊല്ലത്തിനേക്കെങ്കിലും നിങ്ങൾ ഖുറാനിൻ്റെ അർത്ഥം ഒന്ന് പഠിപ്പിക്കണേ ഇതെങ്കിലും ജനങ്ങളെ മഹല്ലിൽ നടക്കട്ടെ മഹദർത്തുൽ ബഹദരിയെ തുടങ്ങിയിട്ട് ഒൻപത് കൊല്ലമായിട്ടുള്ളൂ മജിൽ സുന്നൂറ് തുടങ്ങിയിട്ട് ഒൻപത് കൊല്ലമായിട്ടുള്ളൂ ആയിരത്തി കൊല്ലം പഴക്കമുള്ള ഖുർആൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടുണ്ടോ അള്ള ഇറക്കിയതിനോട് നമ്മുടെ സമീപനം എന്താണ് ഖുർആനാണ് നമുക്ക് പരിഹാരം ഹുദം മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് ലിമാ ഹൃദയാണ് ഹൃദയത്തിനുള്ളിലേക്ക് ശിഫ ലഭിക്കുന്ന ഗ്രന്ഥമാണ് ിൽ മുത്തീ മുത്തങ്ങൾക്ക് ഇതൊരു വല്ലാത്ത ഉപദേശമാണ് നാളെ പരലോകത്ത് ഒരാളും വരാനില്ല ഉസ്താദ് വരൂല പ്രസ്ഥാനക്കാർ വരൂല നേതാക്കന്മാർ വരൂല ബാപ്പ കാരണവന്മാർ വരൂല അസിയാമു വൽ ഖുർആനു നോമ്പും ഖുർആനുമായിരിക്കും ഷെഫാത്ത് നടത്തും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി വേണ്ടി മൗലൂദ് ഹദ്ദാദ് ആരും അസ്സിയാമു വൽ ഖുർആനു ലിൽ അബ്ദി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ കൊണ്ട് വരും ഖുർആൻ നമുക്ക് നമ്മൾ ബന്ധപ്പെട്ടവനാണെങ്കിൽ ആ ലഭിക്കേണ്ട പണിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ അതിൽ നിന്ന് മാറ്റിമറിക്കുന്ന ജനങ്ങളെ ദീനിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന യാതൊരു നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പക്കൽ നിന്ന് വരാൻ പാടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദുനിയവിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും അള്ളാഹുവിനെ മനസ്സിലാക്കി ഖുർആാൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കേണ്ടവരല്ലേ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഏറിക്കറിഞ്ഞാൽ എഴുന്നൂറ് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ നാനൂറ് കൊല്ലം പഴക്കമുള്ള ഹദ് മൗലൂദ് കിതാബുകൾ നൂറ്റി പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള നഫീസത്ത് മാലകൾ ഓമാനു ശ്രോതാക്കളുടെ മാലകൾ ഇതൊക്കെ പുതിയതാണ് ഈ പുതിയത് ചൊല്ലുന്ന ഇവര് ആയിരത്തി നാന്നൂറ് കൊല്ലം പഴക്കുള്ള കുറാൻ പഠിക്കണ നമ്മളെ പറ്റി പറഞ്ഞത് ഇവര് പുത്തൻവാദികളാണ് വല്ലാത്ത അത്ഭുതം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ഗ്രന്ഥം പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുത്തൻവാദികൾ ഈ നൂറ് മുന്നൂറ് കൊല്ലം പഴക്കമുള്ളത് ചൊല്ലിക്കൊണ്ടിരുന്ന ഞങ്ങൾ അഹുലിസുന്ന വല്ലാത്ത പോയതായി പോയി ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറയില്ല ഇനിയെങ്കിലും നമ്മൾ ചിന്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകളും നമ്മുടെ യുഗങ്ങളും മാറിയിട്ടുണ്ട് ഇനിയും പഠിക്കാൻ ബുദ്ധി ഉദിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അള്ളാൻ്റെ ദീനനെ വിചാരിച്ച് ഒന്ന് ശമിക്കണം നിങ്ങൾ ഒരു പ്രസ്ഥാനത്തിലും മെമ്പർഷിപ്പ് എടുത്തി ഇതിന്റെ പിന്നാലെ നടക്കാൻ ആരോടും പറയണില്ല ൊന്ന് പഠിച്ചോ ഇനി ഒരു മലയ്ക്കിവിടെ വന്ന് പറഞ്ഞു തരാനില്ല ഇനി ഒരു പ്രവാചകൻ ഈ നാട്ടിൽ വന്ന് ഈ മഞ്ചേരിയിൽ ഈ ഒരു പ്രദേശത്ത് ഇനി ഇവിടെ വന്ന് ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട വൈസുൽ കറി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പ്രവാചകന്മാരെ വിശ്വസിച്ചോളിയും അവർ പറയുന്നത് ഹക്കാണ് പോലും അവർ കൊന്നുകളഞ്ഞു ആ സമയത്ത് പോലും ആ മനുഷ്യൻ്റെ മനസ്സ് അലി റബി മിനൽ എന്നെ ആചരിച്ച എന്നെ പാപങ്ങൾ പുറത്തു തന്ന വിവരം എൻ്റെ നാട്ടുകാരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഞാൻ പറഞ്ഞതാണ് ഈ ഒന്ന് അർത്ഥം പഠിപ്പിച്ചു കൊടുത്താൽ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ ജനങ്ങൾക്ക് ബോധം വരും പള്ളി പള്ളിതറസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകൾ ഒന്ന് ഉള്ളു തുറന്നൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ ജനങ്ങൾ അറിയാതെ നിന്നെ പേര് വിളിക്കും വഹാബി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും അത് വേറ്റുപേടിക്കാൻ കരുത്തുണ്ടായാൽ മതി അത് നമുക്ക് വരും നോക്ക് നിങ്ങൾ ഈ ഒരു അള്ളാന്റെ ഖുറാനിലേക്ക് ജനങ്ങൾ മടങ്ങേണ്ടതിന് പകരം കള്ള കഥകളിലേക്ക് കെട്ടുകഥകളിലേക്ക് ജനങ്ങൾ ചെന്നു എത്രത്തോളം ഒരു നിപ വൈറസ് കോവിഡ് പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ യൂട്യൂബിലൂടെ ഓൺലൈനിലൂടെ കയറി വന്നു എല്ലാ വീടുകളും എല്ലാ മഹല്ലിലും മങ്കൂസ് മൗലി പാരായണം ചെയ്യണം അതാണ് പരിഹാരം ഉണ്ടായില്ലേ ഉണ്ട് പറഞ്ഞില്ലേ ഇത്ര വലിയ പ്രതിസന്ധി വന്നപ്പോ എന്താ പറയേണ്ടത് എല്ലാരും നമസ്കാരം അധികരിപ്പിക്കണേ ചെയ്യണേ എന്ന് പറയേണ്ടതിന് പകരം മങ്കൂസ് മൗലി തോതിക്കോ നിങ്ങളുടെ പരിഹാരം അതിലുണ്ട് എന്തായാലും പറയണത് പറ്റിയിട്ടാണ് അപ്പം എല്ലാം പോലും മാസത്തിൽ നിരന്തരമായി ഒരു വാചകമാണ് അത് ഒരു ഉദാഹരണമാണ് അതല്ലാത്തതും അതിൽ ഒരുപാടുണ്ട് നബിയെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ് ഞാൻ എൻ്റെ പാപങ്ങളുമായി നബിയെ നിങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ വരുന്നത് നിങ്ങളെൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്ത് നിങ്ങളോടാണ് എൻ്റെ ആപലാദി എന്റെ വിഷമങ്ങൾ പരാതിക്ക് മരണപ്പെട്ടു പോയാ മദീനയിൽ എന്റെ വിശ്രമം കൊള്ളുന്ന പ്രവാചകരെ നിങ്ങളാണ് അല്ലല്ല മഹാനായ ഏകൂബ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കുട്ടിനെ കാണാതെയായി യൂസുഫ് നബി അലി ഇലാം എന്ന പുന്നാരമോനെ കാണാതെയായി പണ്ട് കാലത്ത് യൂസുഫ് നബി അലിസ്സലാമിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ പേര് പറഞ്ഞ് മുടിൻ്റെ പോരിശ പറഞ്ഞ് ഒരുപാട് പണം പിരിച്ച കഥാപ്രസംഗങ്ങൾ ഈ നാട്ടിലൊക്കെ നടന്നു പോയിട്ടുണ്ട് എങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക ഖുറാനിലെ സൂറത്ത് യൂസുഫ് പഠിപ്പിക്കുകയാണ് മകനെ കാണാതെ വിഷമിച്ച് കരഞ്ഞു കരഞ്ഞിരുന്ന ഏകൂബ് നബി അലഹിസ്സലാം പറയാണ് കാൽ ഇതൊന്ന് പഠിക്ക് പ്രിയപ്പെട്ടവരെ മങ്കൂസ് മൂലതില് അഷ്കൂ ഇല റസൂൽ ആണെങ്കിൽ പറയാണ് ഇന്നമാ തീർച്ചയായും ഞാൻ അഷ്കൂ അവലാതിപ്പെടുന്നു ബഫീ ബഹുദിനി എൻ്റെ സങ്കടങ്ങൾ എൻ്റെ വേവലാദികൾ എൻ്റെ രോദനങ്ങൾ നെഞ്ചു പൊട്ടി എനിക്ക് പറയാനുള്ളത് എൻ്റെ റബിനോടാണ് ഒരു പരിഹാരമല്ല ഏലസ് ഒരു പരിഹാരമല്ല നിനക്കൊരു ശാശ്വതമായ താവളമല്ല അതുപോലെ ഏതെങ്കിലും ചെരടോ തുപ്പിയതോ അതുപോലെയുള്ള ഏതെങ്കിലും മാളുകളുടെ വാക്കുകളും കേട്ട് എവിടെയെങ്കിലും വീടിൻ്റെ മുക്കുമൂലയിൽ കുഴിച്ചിട്ടാലൊന്നും നിന്റെ പ്രശ്നം തീരുമെന്ന് നീ വിചാരിക്കേണ്ട അന്ധവിശ്വാസമാണ് പഠിച്ചോ ഞാൻ ഇതാ ചുരുക്കി പറയട്ടെ മങ്കൂസുമോലു തോതുന്ന നമ്മൾ ആരോടാ പറയണത് എൻ്റെ ൾ തീർത്തു തരണേ നബി ആരോടാ പറഞ്ഞിരിക്കുന്നത് മറിച്ച് നോക്ക് ആദ്യ നമ്മുടെ വാപ്പയാണ് അബുൽ ബഷറാദൻ നബി പറഞ്ഞത് റബ്ബേ ഞങ്ങൾ തെറ്റു ചെയ്തു ഞങ്ങൾക്ക് സംഭവിച്ചു പോയി അള്ള ഞങ്ങൾ അറിയാതെ ഇത് പെട്ടിപ്പോയി കഴിഞ്ഞു ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങളെ നഷ്ടത്തിലാകുമെന്ന് നബി അലൈസ്ലാമിന് അബദ്ധം സംഭവിച്ച അവിടുന്ന് വായ്ക്കകത്ത് സമുദ്രത്തിന്റെ വായ്ക്കകത്ത് അല്ലെ കുരാക്കുരിട്ടിന്റെ ഉള്ളിൽ ആരോടാ ഏതെങ്കിലും ഒരു നബിന്റെ പേര് വിളിച്ചോ ഏതെങ്കിലും ഒരു മഹാന്റെ പേര് വിളിച്ചോ ലാ ഇല ഇല്ലാ സുബ് ഈ പ്രാർത്ഥന എല്ലാരും പഠിക്കേണ്ടത് ഒരു പ്രയാസം വന്ന് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഹദീസിൽ റസൂൽ അഹ്ല ഈ ആയത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പഠിക്കൂല നമ്മൾ പിന്നെ എന്താ ചെയ്യാർ ഇത് നൂറ് വട്ടം ആയിരം വട്ടം വിളിക്കാൻ നമ്മൾ തയ്യാറാണ് അള്ളാന്നൊരു പത്ത് പ്രാവശ്യം മനസ്സ് പൊട്ടി ആ സുബഹിന്റെ മുമ്പ് നേരത്തെ എഴുന്നേറ്റ് നമസ്കരിച്ച് സുജൂതിൽ കിടന്ന് കണ്ണുനീർ ഒറ്റക്കിരുന്ന് ഏകാന്തതയോടെ കണ്ണുനീർ പൊഴിച്ച് അള്ളാനോർത്ത് കരഞ്ഞ കണ്ണാണോ അള്ളാഹു പരലോകത്ത് തണലിട്ട് കൊടുക്കും പഠിക്കണ്ട പ്രിയപ്പെട്ടവരെയും ഇങ്ങനെ ഏത് നിങ്ങളെടുത്തു നോക്കിയാലും ഇനി അത് കഴിഞ്ഞ് മഹാന്മാര പോലിശയാണ് മധുഹാണെന്ന് പറയുന്ന ഷറഫ് അല്ല എന്താ പറയണത് അബിൾ മധു പാടുന്ന സമയത്ത് ജമ്മൽ യാനദീറു എന്താ പറഞ്ഞത് ഇത് പാടാൻ അറിയാനായിട്ട് മൈക്ക് സെറ്റ് കിട്ടാഞ്ഞിട്ടോ ഞമ്മക്ക് മദ്രാസല്ലഞ്ഞിട്ടാണോ ഇതിന്റെ മിസ്കീനുയർജു അങ്ങയുടെ അടിമ വന്നിരിക്കുന്നു അബ്ദുല്ലല്ല അബ്ദുറഹീം അല്ല അബ്ദുറഹ്മാൻ അല്ല അല്ലെ അങ്ങയുടെ സാധുവായ അടിമ ഞാൻ ഇതാ വന്നിരിക്കുന്നു ഗഫീറു പാപങ്ങൾ അങ്ങേയറ്റം പുറത്തു തരുന്നവരെ നിങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ വരുന്നത് നിങ്ങളെപ്പറ്റി എനിക്ക് നല്ല വിചാരം മാത്രമേ ഉള്ളൂ തുലന്നി ബുധീറു അത് അറസുല്ലാന്റെ പേര് തന്നെയാണ്

എന്താ ഹദീജ ബീവിനോട് പറഞ്ഞത് ഹദീജ നീ എൻ്റെ കരളിന്റെ കഷ്ണാണ് നീ എന്റെ പൊന്നാര മോളാണ് പക്ഷേ നാളെ പരലോകത്ത് ഒരാളെ നിന്ന് പിടിച്ച് സ്വർഗത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയില്ല അങ്കിദീ നഫ്സക്കിമിനാർ ഈ പള്ളിതറസിലുള്ള കിതാബിൽ കിതാബിലിതില്ലേ പരിശോധിച്ചോ അങ്കിദീ മിനന്നാർ ഫാത്തിമാ നീ നിന്റെ നഫ്സിനെ മോളെ നീ തന്നെ വിവാദത്ത് ചെയ്ത് നീ തന്നെ രക്ഷപ്പെടാൻ നോക്കണം ഇവിടെന്താ വിളിച്ചോണത് രക്ഷപ്പെടുത്തുന്നവര് ഇക്കഴിഞ്ഞ റമദാനിൽ മേലും മലപ്പുറത്ത് അങ്ങാടിയിൽ വെച്ച് ഇരുപത്തിയേഴാം രാമിന്റെ അന്നും വിളിച്ചു പറഞ്ഞ ശബ്ദങ്ങൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവര് മുമ്പതിൻ്റെ വീഡിയോകൾ നമ്മൾ കേട്ടില്ലേ തങ്ങളെ കാക്കണം തങ്ങളെ സ്വർഗം നൽകണം ഞങ്ങളെ കാണണില്ല തങ്ങളെ അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് വിളിച്ചു വിളിച്ചോർക്കാം കഴിഞ്ഞോ സലാം ഔലൂദിലൂടെ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സലാം നിങ്ങൾ ആരാണ് മാഹി പാപങ്ങൾ മായിച്ചു തരുന്ന നബിയാണ്

ഒരു ദിവസം ഞാൻ നൂറ് തവണ അള്ളാനോട് നടത്താറുണ്ട് ആ നബിനോട് നമ്മൾ പറയാണ് നിബിയെ ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിത്തരണേ ഞങ്ങൾക്ക് പുറത്ത് തരണേ നൃത്തം പറ്റൂ ഇത് കഴിഞ്ഞാൽ ചല്ലപ്പോൾ ഷി ഈ സ്വാധീനങ്ങൾ കൂടുതലുള്ള ഏരിയയിൽ ഫാത്തിമ മൗലൂ തോതുന്ന ആളുകളുണ്ട് അതിലെന്താ പറയണത് അതിലെന്താ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു മുന്നൂറ്റി പതിമൂന്ന് വകലുണ്ട് തുറന്നു നോക്കോ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് വകലുണ്ട് അത് വഹാബിയുടെ പ്രസംഗം അടിച്ചാന്ന് പറഞ്ഞ നടക്കണ്ട നമ്മുടെ പള്ളിയിൽ അത് വെച്ചിട്ടുണ്ടോ തുറന്ന് വായിച്ചോ എന്താ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഫാത്തിമ തൃപ്തി ഉണ്ട് ഫാത്തിന്റെ തൃപ്തി ഉണ്ട് നല്ല ഉന്നതനായിരിക്കുന്നു ആരെയാ അവിടെ പൊക്കുന്നത് ആരെയാണ് അവിടെ താഴ്ത്തുന്നത് എന്താ ഇതിൻ്റെയൊക്കെ കളി ഇനി മൗലുതുകൾ കെട്ടുകഥകളുടെ ഭാണ്ഡങ്ങളാണ് സുഹൃത്തുക്കളെ നാൽപ്പത് വട്ടം ജനാപത്ത് കുളിച്ച കഥ മുതൽ പൊതുസമൂഹത്തിൽ പറയാനും പാടാനും പറ്റാത്ത കാര്യങ്ങൾ വിളിച്ചുകൂവി ഇതാണ് ജനങ്ങളെ ഇസ്ലാം ഇത് ചൊല്ലാത്തവൻ പുത്തൻവാദിയാണെന്ന് പറയുന്ന നാണം കെട്ടവരെ ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ ഈ നാടിൻ്റെ മുമ്പിൽ ഓരോരുത്തരെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ മൗല്യതെടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പോരഷയും കറാമത്തും അദ്ദേഹം ഒരിക്കലും പറയാത്തത് അദ്ദേഹം മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ കാദി മുഹമ്മദ് ഉണ്ടാക്കുക എത്ര വലിയ കാര്യം ഉണ്ടാകും അത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ അത് കഴിഞ്ഞപ്പോൾ കൊട്ടടുത്തന്നെ റിഫായി ഷെയ്ഖൻ ഉണ്ടാക്കി മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരു സ്റ്റെപ്പ് മേലെയാണെങ്കിൽ നാല് സ്റ്റെപ്പ് മേലെയാണ് റിഫായി ഷേഖെന്ന് കാണിക്കാൻ ഇല്ലാ കഥകൾ മെനഞ്ഞ് 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 കെട്ട് കഥകൾ ഉണ്ടാക്കി വെച്ചു എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാന തരം താഴ്ത്തുകയാണ് ഇഫായി ഉപോയ ചരിത്രം ആ കിതാബിൽ പറയുന്നുണ്ട് പഠിച്ചോളോ ഉന്നം തൂടി മുട്ടി തുടമുട്ടി ചുറ്റുമ്പോൾ വേണ്ടൊന്ന് മലയാളി ഉണ്ടാക്കിയതല്ല അതിനെവറും കൊന്നോവറൊക്കെ ഉണ്ടാവും മക്കത്തേക്ക് ഉമ്രക്ക് പോയിട്ട് കായ്പ തവാഫ് ചെയ്യാൻ പോയി നമ്മളൊക്കെ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന കായ്ബാ തവാഫ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഉന്നം തുടി മുട്ടി ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ചോയുമ്പോൾ മക്കക്കാരും മാന്യന്മാരും ഒന്നൊരു പറഞ്ഞു വേണ്ടെന്ന് ചെന്നോ അവർ ഇത് ഇവിടെ ശരിയാവൂലട്ടോ അതൊരു കായ്പല്ലേ ചെറിയൊരു ബഹുമാനൊക്കെ വേണ്ടെന്ന് ചോദിച്ചു ദേഷ്യം പിടിച്ചു അങ്ങനെയാണല്ലോ എന്തിനും പറഞ്ഞാൽ ദേഷ്യം വരും ദേഷ്യം പിടിച്ചു ആ ഉന്നം തൊടി മുട്ടിന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി കാബന്മാർ കെട്ടിത്തൂക്കിട്ട് പറഞ്ഞു ഞാൻ ഈ ഒരിക്കലും മക്കളെ എന്നെ വേണെങ്കിട്ടെ ഇല്ലെങ്കി പറയണം പട്ടാമ്പിന്ന് ഇവിടെ വന്നിട്ട് നൊണ പറഞ്ഞു പോകണ്ട ഒരു ഗതികേട് ഇന്നത്തെ കാലത്ത് സെൽഫികൾക്ക് ഇല്ല ആ അടുത്ത വരി എന്താണെന്നറിയോ പേടിച്ചു കൊണ്ടു നിൽക്കുന്ന രംഗത്ത് കിഫായിഫ് ചെയ്യാൻ തുടങ്ങി കേൾക്ക് ഈ ചരിത്രം എവിടെ ഉണ്ടാകൂല റിഫായി ഷിനെ എടുത്ത് തൊവാഫ് ഇളകി മറിയ ഇളകി തൂളും വിളിച്ചോവർ ഇളകി മറിയാൻ സമയത്ത് ആകാശത്തുനിന്ന് അല്ല വിളിച്ചുത്രേ ഒളിവർ റിഫായി പൊന്നാര റിഫായി ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ ഞമ്മക്കൊരു പരിഹാരം അപ്പോ അള്ള നമ്മൾ എന്തിനാ പള്ളിയിലിരുന്നു അഫ്ലുദിഖർ ഇല്ലെന്ന പതിനഞ്ച് പ്രാവശ്യം നൂറ് പ്രാവശ്യം ചൊല്ലി ഇത് വിശ്വസിച്ച് നടക്കുന്ന മനുഷ്യൻ എന്താ അഫുദലുദിഖർ ആണ് സുഹൃത്ത് എന്ത് പെരുന്നാക്ക് അള്ളാഹുബര് തീർത്ഥാ അപമാനിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വിളിയേക്കും അള്ളാഹ്ക്കുള്ള അതേ കഴിവുകൾ ഇനി കെട്ടുകഥത്തണമെങ്കിൽ സി എം മടവൂരമക്ക് എത്തണം ആരാ സി എം മടവൂർ സി എം മടവൂരിന് ഈ പ്രസംഗത്തിൽ ഇങ്ങനെ ആകാശത്ത് രണ്ട് ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം സി എം ഉറങ്ങിപ്പോയി ഖുർആാനിൽ ആയതുകൊണ്ട് ആകാശഭൂമി ലോകങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് ഔലിയാക്കന്മാരിൽ മഹാന് സി എം ആണ് നേതാക്കന്മാരാണ് ഈ പറയുന്നത് ആരാണീ മനുഷ്യൻ സി എം സ്മരണികയിൽ പറയുന്നു കേട്ടോളീം സി എം സ്മരണിക പുസ്തകത്തിൽ സമസ്തക്കാരിറക്കിയ പുസ്തകത്തിൽ പറയുന്നു സി എം തുരുതുരാ സിഗരറ്റ് വലിക്കുമായിരുന്നു ഒരു ദീനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധാ പൗരന് അത് പറ്റാത്തതാണെങ്കിൽ ദീന് ലംഘിച്ചിട്ട് ഒരു മനുഷ്യൻ ഔലിയാകുമോ സുഹൃത്ത് നമസ്കരിക്കാറില്ലായിരുന്നു നോമ്പ് നോൽക്കാറില്ലായിരുന്നു നമസ്കരിക്കാത്ത ആളുകളെ അല്ലെങ്കിൽ നോമ്പ് നോൽക്കാത്ത മനുഷ്യന്മാരെ അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്ന സമയങ്ങളിൽ പോലും നോമ്പ് നോൽക്കാതിരിക്കാൻ പറയുമായിരുന്നു എത്ര സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു എത്രേ വസ്ത്രമൊന്നും നേരാവണ്ണം ധരിക്കാറില്ലായിരുന്നു എത്ര നഖം മുടിയെല്ലാം നീട്ടി വളർത്തി കുളിക്കാറ് പോലും ഇല്ലായിരുന്നത്രേ ഇതൊക്കെ ആ പുസ്തകത്തിലെ ഔലിയാണെന്നുള്ള എന്നുള്ള പോരിശക്കാണ് ഇപ്പൊ പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തിന്നറിയോ അല്ലയാണ് അവിടെ പറയണില്ല എന്നുള്ളൂ ബാക്കിയെല്ലാം ഹൈറും ഷെറും സി എം ആണ് സി എമ്മിന്റെ മോത്തക്കൊന്നു പോയി നോക്കി നിങ്ങൾ കണ്ടാ മതി പിന്നെ നരകം കിട്ടൂല മുത്ത് റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലമനെ കണ്ട അബൂ താലിബിനെ പറ്റി എന്താ പറഞ്ഞു നരകത്തിൽ നമ്മൾ നോക്കി സി എം മടവൂരിനെ കണ്ടുമുട്ടിയോന് നോക്കിയോന് കണ്ടോ നരകത്തിലില്ലാന്ന് ഈ പച്ചമലയാളത്തിൽ പ്രസംഗിച്ചിട്ട് എടോ ചെങ്ങാതിമാരെ ആർക്കെങ്കിലും ഇത് സഹിച്ചോണ്ട് നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ ആരെ പിൻപറ്റിയാ നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു വാക്ക് തിരിച്ച് നമ്മുടെ പള്ളിയിലെ ഹത്തീഫിനോട് ഉസ്താദെ ഇത് ശരിയാണ് ഇത് ദീനില്ല എവിടെയാണ് ചോദിക്കാൻ ഒന്നേ വേണ്ടടോ ചൂറ്റം ആണത്തം ഇത് മാത്രമേ വേണ്ടു എന്നിട്ട് പോലും ഒളുപ്പില്ലാതെ ഈ മുജാഹിദുകളുടെ നെഞ്ചത്ത് കയറി തീവ്രവാദ ആരോപണങ്ങൾ ഉന്നയിച്ച് വേണ്ട കഥകൾ മെനഞ്ഞുണ്ടാക്കി ബഹിഷ്കരണങ്ങൾ ഏർപ്പെടുത്തി പുത്തൻവാദം ആരോപിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു ന്യായം പറയാനുണ്ട് പറ്റപ്പൊടുത്തം വിട്ട നിങ്ങൾ എന്ത് പുത്തൻവാദം പറഞ്ഞ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് പണ്ടത്തെ കാലമല്ല ഓൺലൈനിൻ്റെ യുഗമാണ് നിങ്ങളെത്ര കാണരുത് കേൾക്കരുതെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചാലും അവരുടെ വീട്ടിലെ കൈകളിലേക്ക് കൈകളുടെ തച്ചിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിലെത്തിക്കുന്ന പുതിയ പുതിയ സംരംഭങ്ങളിൽ ലോകത്ത് ജനിച്ചിട്ടുണ്ട് പഠിച്ചോ ഇന്നത്തെ ഇന്നത്തെ യുവാക്കൾ യുവാക്കൾ ആയത്തുകൾ പരിശോധിക്കുന്നവരാണ് പ്രഭാഷകരെ ഫോൺ തിരിച്ചറിയാത്ത സംശയങ്ങൾ ചോദിക്കുന്നവരാണ് ഇന്നത്തെ യുവാക്കൾ മാതൃകയാക്കാവുന്ന ഒരുപാട് നന്മകൾ ആരൊക്കെ എതിർത്താലും ആരൊക്കെ ബഹിഷ്കരിച്ചാലും ഇതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ സകല ഹറാമുകളെയും മാറ്റി ദീനിലേക്ക് വരുന്നവരുണ്ട് ഒരുപാട് പ്രഭാഷണ സദസ്സുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സുഹൃത്ത് പറയാം ഞാൻ പണ്ടൊരു ജാറതുമായി കണ്ണൂർ ജില്ലയിൽ പോകാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ പറഞ്ഞു ഗൾഫിലേക്ക് പോകാൻ സമയത്ത് ഗൾഫ് പോവുകയാണോ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണോ ഈ ദർഗയിൽ പോകണം എന്നിട്ട് ദർഗ കാണിച്ചു കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ദർഗം പോയത് സ്കാൻ ചെയ്തിട്ട് എന്തേ ഇതൊക്കെ ശരിയാകണോ അതൊക്കെ വേണം എൻ്റെ പൊന്ന് സുഹൃത്തെ ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളക്കഥകളും കെട്ടുകഥകളും കേട്ട് നടക്കുക റസൂലുള്ളാഹി തങ്ങൾ തുഷദ്ദുരിഹാൽ മൂന്നേ മൂന്ന് പള്ളികളിലേക്കല്ലാതെ മറ്റൊരു പള്ളികളിലേക്കും നിങ്ങൾ തീർത്ഥാടന യാത്ര പോകാൻ പാടില്ല ഒരു സിയാറത്ത് ടൂറായാലും എന്തു പേരിട്ട് വിളിച്ചാലും മൂന്നേ മൂന്ന് പള്ളികൾക്കാണ് പ്രത്യേക പോലിശ പറഞ്ഞിരിക്കുന്നത് മസ്ജിദുൽ അക്കസയുണ്ട് മസ്ജിദുൽ നബവി ഉണ്ട് മസ്ജിദുൽ ഹറാമുണ്ട് അജ്മീർ ഇല്ല നാഗൂർ ഇല്ല മുത്തുപ്പേട്ടയില്ല മലപ്പുറം ജില്ലയിലെ മമ്പുറമില്ല പുത്തമ്പള്ളിയില്ല ഇങ്ങനെ ഒരുപാട് പള്ളികൾ നമ്മുടെ നാട്ടിൽ പോലിശയാണെങ്കിൽ ദീനിൽ അതിനൊരു പ്രത്യേകമായ കാരണം പറയാനുണ്ടോ അല്ലേ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളിയങ്കോട്ടു മരകാന്തി കുഞ്ഞുമരക്കാർ ബഹുമാനാരൊക്കെ പെറ്റ നാട് വലിയ കാര്യായിട്ട് പാടി നടക്കാണ് ഈ ലഫീസത്ത് ബീവി ആവട്ടെ അതുപോലെ തന്നെ പൊന്നാനിയുള്ള മുനമ്പത്ത് ബീവിന്റെ ചരിത്രമൊക്കെ പറയുന്നിടത്ത് കാണാൻ ഊരും പേരും അറിയാത്ത രണ്ട് ഡെഡ് ബോഡികൾ കരക്കടിഞ്ഞു വന്നു ഒരാണിൻറെയും പെണ്ണിൻ്റെയും ഡെഡ് ബോഡി കരക്കടിഞ്ഞു വന്നു മുസ്ലിമാണോ ആ മുസ്ലിം ആണോ ഒന്നും അറിയില്ല പക്ഷെ ഡെഡ് ബോഡി വന്നു എന്നറിഞ്ഞപ്പോൾ എടുത്തു വേഗം കൊണ്ടുപോയി കബറടക്കി ജാറുമാക്കി എന്തേ കാരണം പറഞ്ഞ് ഒരു പേരൊന്നും അറിയില്ല പക്ഷെ ഷുഹറ തൊട്ടും കുറവില്ല ഭയങ്കര ഫേമസ് ആണ് എന്താ ഫേമസ് ആക്കാൻ കാരണം വെളിയങ്കോട്ടുമർക്കാതി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരും ഒക്കെ പറ്റുന്ന നാട് ആ നല്ല നാട്ടിലാണ് അത്ര ആ ബോഡി വന്നത് എന്തൊക്കെയാണ് സുഹൃത്തുക്കളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കേരളത്തിലെ നിരവധി അനവധി ഒരു പള്ളിയുടെ ഭാഗത്ത് ചെന്നപ്പോൾ ആ പള്ളിൻ്റെ നമസ്കരിക്കുന്ന മിഹ്റാബിനോട് ചാരിയിട്ട് കബറാണ് മിഹ്റാബിൻ്റെ ഉള്ളി പള്ളിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം മനുഷ്യൻ കബറിംഗലേക്ക് അള്ളാഹുവിൽ നിന്ന് മാറി കബറിംഗലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള കാരണം എന്താ ലോകത്ത് ഇതിന്റെ ചരിത്രം പറയാ നമ്മളൊക്കെ കേരളത്തിന്റെ ചരിത്രമല്ലേ ശ്യാം ഡമസ്കസിൽ ഡമസ്കസിൽ മാത്രമായിട്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് ശബകുടീരങ്ങൾ ഉണ്ടെന്ന് ചരിത്രകാരന്മാര് പറയുന്നു നാല്പത്തിനാല് ശവകുടീരങ്ങൾ പ്രസിദ്ധരായ ആളുകളുടെ പേരിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴോളം സൊഹാബിമാരുടെ പേരിൽ വ്യാജ കബറുകൾ മദീനത്ത് മറവ് ചെയ്ത സൊഹാബിന്റെ കബറ് ഡസ്കസിലുണ്ട് എന്താ എങ്ങനെ ഉണ്ടായത് അതവിടെ ഉണ്ടായെങ്കിലേ അവിടെ മാർക്കറ്റുള്ളൂ അങ്ങനെ പലരുടെയും പല സംഗതികളും സിറിയയിൽ നമുക്ക് കാണാൻ സാധിക്കും തുർക്കിയിൽ നാനൂറ്റി എൺപത്തി ഒന്ന് ജുമാഅത്ത് പള്ളികളുണ്ട് ഏകദേശം എല്ലാ പള്ളികളും ആ ജാറം അറ്റാച്ചഡായിട്ടാണ് പോകുന്നത് ഇന്ത്യയിലേക്ക് വന്നാൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആയിരത്തി അഞ്ഞൂറിൽ പരം ശബകുടീരങ്ങളുടെ കേന്ദ്രമാണ് ഞാനും നിങ്ങളും അഭിമാനം കൊള്ളുന്ന ഇന്ത്യ രാജ്യം അല്ലേ ഇറാഖിലേക്ക് പോയി നോക്കൂ ബാഗ്ദാദിൽ നൂറ്റി അൻപതോളം ബാഗ്ദാദിൽ മാത്രമായിട്ട് ഇന്ത്യയിലെ ഓരോ ബഹാദ്ദീൻ മുൾട്ടാനിയുടെ പേരിലുള്ള പ്രസിദ്ധം ആ ശബകുടീരം സുജൂദ് നടക്കുന്ന നേർച്ച നടക്കുന്ന ആരാധനകൾ നടക്കുന്നു ലാഹോറിലാട്ടെ ഷെയ്ഖ് അലി അൽ ഹരിയുടെ ജാറമുണ്ട് പാകിസ്ഥാനിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിന്റെ മലപ്പുറത്ത് തിരൂരതാ സുഹൃത്തുക്കളെ യാഹൂതങ്ങളുടെ ജാറമില്ലേ രണ്ടെണ്ണാണ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നബിക്ക് രണ്ട് ജാറുണ്ടോ രണ്ട് കബറുണ്ടോ ഏതെങ്കിലും ഒരു സുഹാബിക്ക് രണ്ട് കബറുണ്ടോ എന്നാൽ ഈ ആഹൂതങ്ങൾക്ക് രണ്ട് ജാറും അഥവാ രണ്ട് ഖബർ രണ്ടും മിം പൈസ രണ്ടും മിം നേർച്ച എന്തിനാ രണ്ടെണ്ണം മഹല്ലിൽ ഭയങ്കര പ്രശ്നമായി ഇയാളെ ഞമ്മക്ക് വേണമെന്നായി അവസാനം അവിടുന്ന് ശൈഹന്നെ ഇടപെട്ടിട്ട് യാഹൂ തങ്ങൾ പറഞ്ഞുപോലും നിങ്ങളാരും പ്രശ്നമൊന്നുണ്ടാക്കേണ്ട രണ്ടോടത്തും കബറൊഴിച്ചോളിയും ഒഴിവുണ്ടാകുമ്പോൾ സൗകര്യം ഉണ്ടാകുമ്പോൾ അവിടെയും ഇവിടെ നമ്മൾ മാറിക്കിടന്നോളാം ഇതൊക്കെ ഇത് വെച്ച് പൈസ ഉണ്ടാക്കി മഹൽ ഇത് വെച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് ഇതുകൊണ്ട് ശമ്പളം കൊടുത്ത് ജീവിക്കുക ഇതിനാണോ സുഹൃത്തുക്കളെ നമ്മൾ ഈ ലാ ഈ ലോയലാഹി ഉറക്കെ പ്രഖ്യാപിച്ചത് ഞാൻ അവസാനിപ്പിക്കുന്ന സഹോദരങ്ങളെ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ ഏതെങ്കിലും കബറുകളിലേക്ക് ജാറങ്ങളിലേക്ക് ചെന്നെത്തിയാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നീയും സമാധാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്താൻ നിനക്ക് സാധ്യമല്ല അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ വിഷമങ്ങൾ വന്നാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ അവനിലേക്ക് പ്രാർത്ഥിച്ചു മടങ്ങാൻ ഇല്ല ഫലാത്തത് ഓം അല്ലാ യഹദാ ഈ നാട്ടിലുള്ള എത്ര പള്ളി ഉണ്ടെങ്കിൽ അത്രയും പള്ളിയുടെ ഉള്ളിൽ എഴുതി ഒട്ടിക്കണ്ടായത്താണ് ഇല്ല പള്ളികളല്ലാ കുള്ളതാണ് ഫലാത്തത് ഓമ അള്ളഹദ അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് ഇല്ലേ അങ്ങനെ ഖുർആാനിൽ ഒരായത്തില്ലേ സൂഹത്തുൽ ജിന്നിൽ ഇങ്ങനെ ഒരായത്തില്ലേ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചോളീം മഹാന്മാരായ കുഴപ്പമില്ല സി എം മടവൂരായ കുഴപ്പമില്ല ഇതൊക്കെ ആര് പറഞ്ഞതാണ് അള്ളാൻ്റെ ഖുർആാനും സ്വഹാബത്തും അത് പഠിപ്പിച്ച് പഠിപ്പിച്ചല്ലോ ഒരിക്കലുമില്ല അള്ളാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറ്റില്ല ഇന്തോഹും ഇനി നിങ്ങളവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവര് കേൾക്കൂലല്ലോ പ്രിയപ്പെട്ടവരെ എന്തിനാണ് അള്ളാൻ്റെ കുറാൻ പറഞ്ഞത് സുഹൃത്തുല്ലഹാഫിന്റെ അഞ്ചാമത്തെ ആറാമത്തെ ആയത്ത് വീട്ടു പോയി പരിശോധിച്ചോ നിനക്കിഷ്ടമുള്ള പരിഭാഷ എടുത്തൊന്ന് വായിച്ചോ ഒമൻ അതല്ലും അള്ളാഹുവിന് പുറമേ വേറെ ഒരാളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവനാരുണ്ട് അവൻ പഴച്ചത് അള്ളാന്ന് മാത്രം പ്രാർത്ഥിച്ചോൻ പ്രാർത്ഥിച്ചോ എന്താ സുഹൃത്തെ പറയണത് ഈസാ നബി അലഹി ഇസ്ലാമിനോട് വിശുദ്ധ ഖുർആാനിൽ പേര് പറഞ്ഞ മറിയം ബീവിനോട് പ്രാർത്ഥിച്ചവരെ പറ്റിയിട്ട് നമ്മൾ എന്താ പറഞ്ഞത് വാലീൻ അവർ വഴി പിഴച്ചവരാണ് പ്രാർത്ഥിക്കുന്നവരെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത് അവരുടെ മേൽ അള്ളാന്റെ കോപണ്ട് ഖുർആൻ വരെ പേരെടുത്ത് പറഞ്ഞ അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ചവര് പഴച്ചൂരെങ്കിൽ ഖുറാനിലുമില്ല ഹദീസിലുമില്ല ഇമാമീങ്ങൾക്കും ഇമാമിങ്ങൾക്കും പരിചയമില്ലാത്ത ഈ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിച്ച മനുഷ്യന്മാരെ നേരിട്ട് വിളിച്ചോളി നിങ്ങൾക്ക് എല്ലാ പരിഹാരം ഉണ്ടാവുമെന്ന് പറയാൻ എന്തൊക്കെയാ പടി കൊണ്ടിരിക്കുന്നത് ഉങ്ങളെ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരെ നിങ്ങളല്ലാത്തൊരു തുണയല്ല ഞങ്ങൾക്ക് നബി എന്താ അള്ളാഹ നീയല്ലാതെ അഭയമില്ല നീയല്ലാത്തൊരു തണലില്ല നീയല്ലാത്ത ഒരു രക്ഷാ കേന്ദ്രമില്ല ഇത് പറയേണ്ട നമ്മൾ ഇന്ന് എവിടെയുള്ളത് ഏറ്റവും വലിയ വഴിപിഴച്ചവൻ ആരുണ്ട് വല്ലാത്തവനോട് കയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാത്ത മനുഷ്യരോട് വിളിച്ചു പ്രാർത്ഥിച്ചവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്ന് മനസ്സിലാക്കാൻ റസൂലിഹു അലഹി വസ്ലമ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളിലെടുത്ത് നമ്മളെ പഠിപ്പിച്ചു നാട്ടിൽ ധാരാളക്കണക്കിന് അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്വലാത്തുകൾ നമ്മളൊക്കെ ചൊല്ലണം സ്വലാത്ത് എന്ന് ആരെങ്കിലും പറഞ്ഞു ഒരിക്കലുമില്ല ആരെങ്കിലും പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും നബി തങ്ങൾ പറഞ്ഞ് പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടും ദറജകൾ ഉയർത്തപ്പെടും പ്രവാചകരുടെ പേര് കേട്ടിട്ട് സ്വലാ തുചല്ലാത്തവന് പിശുക്കനാണ് ഇങ്ങനെ നിരവധി ഹദീസുകൾ നമ്മൾ പഠിച്ചതാണ് നമ്മളത് പാഠമാക്കിയവരാണ് പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞു ദീൻ പഠിപ്പിക്കാത്ത നബി പഠിപ്പിക്കാത്ത ഇബ്രാഹിമി സ്വലാത്തല്ലാത്ത സ്വലാത്തുകൾ ഏതുമാകട്ടെ അത് താജുസലാത്തായാലും സ്വപ്നം കാണാനുള്ളതാണെങ്കിലും പുതിയ പുതിയ ഏതൊക്കെ യൂട്യൂബിൽ കടന്നു വന്ന് ഓരോരുത്തർ ഉണ്ടാക്കി വച്ചതാണെങ്കിലും ഇല്ലേ ജമലുല്ലയിലി വന്നു ഞാൻ പേര് പറഞ്ഞത് ഒന്നുമില്ല നമ്മളൊന്നും വായിച്ചോക്കാൻ വേണ്ടിയില്ല ജമലുല്ലയിലി തങ്ങള് വന്നു അപ്പൊ നമ്മൾ പറഞ്ഞു ഈ തങ്ങന്മാർ കുറെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുറെ ആൾക്കാരെ അങ്ങനത്തൊന്നു ജമലുല്ലയിലി ശരിയല്ല മൂപ്പര് തങ്ങളെല്ലാം അങ്ങനെല്ലാം ില് ജമലില്ലയിലെ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞു ഈ ചാനലിന്ന് ആരെങ്കിലും പുറത്തു പോയാല് ഒരു സ്വർഗ്ഗത്ത് നിന്ന് പുറത്തു പോണ് ഇതൊക്കെ കേൾക്കാൻ വിശ്വസിക്കാൻ നാട്ടിലാളുണ്ട് ലൈക്ക് അടിക്കാൻ നാട്ടിലെ ആൾക്കാരുണ്ട് എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക മേശപ്പുറത്ത് വെള്ളം വെച്ചിട്ട് എല്ലാവരും ഇതാ വെള്ളം വെച്ചോളിയും യൂട്യൂബ് ചാനൽ ഓണാക്കിക്കോളി നമ്മളെ സ്വലാത്ത ചൊല്ലിക്കോളിയും എല്ലാരും വീട്ടിലും ബർക്കത്ത് പിന്നിട്ട് വെള്ളം കുപ്പിയും വെച്ച് അത്ര വീട്ടിലാ മുപ്പതിനായിരം വ്യൂസ് അല്ലേ ആൾ കൂടുതലുണ്ടാകും ഇമാം മാലിക് റഹ്മത്തല്ലാഹി പറയാ നീ ജീവിക്കുന്ന നാട്ടിൽ ഒരു മഹാഭൂരിഭാഗം ആളുകൾ നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നു എന്ന് കണ്ടാൽ നീ ഒരിക്കലും ഭൂരിഭാഗം ചെയ്യുന്നു എന്ന് കരുതി നീ അതിൽ വഞ്ചിതനാവരുത് നബി പഠിപ്പിച്ച ഒരു സുന്നത്ത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണെങ്കിൽ ഫലാത്തകത്തറ നീ ഒരിക്കലും വഞ്ചിതനാവരുത് വെല്ലത്തി സാലിക്ക് കുറച്ചാൾക്കാരല്ലേ അവരുള്ളൂ അവര് വളരെ കുറച്ചല്ലോ എന്ന് വിചാരിച്ച് നീ ആ സുന്നത്തിനെ നഷ്ടപ്പെടുത്തണ്ട അത്ര ആളെ നോക്കിയല്ലേ ഭൂരിപക്ഷം ഉണ്ടോ വാപ്പ എങ്ങനെയാണ് എൻ്റെ ഉമ്മ എങ്ങനെയാണ് ഞങ്ങൾ വാപ്പകാരനോമാരായിട്ട് എങ്ങനെയാണ് അത് നോക്കാനാ പറഞ്ഞ് അല്ലല്ലോ പുത്രു അലഹി വസ്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവർക്ക് സംശയം തോന്നിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ ആകാശലോകത്തുനിന്ന് വഹിയുമായവരുമായിരുന്നു പക്ഷെ അവസാന നാളുകൾ എത്തിയ സമയത്ത് നബിതങ്ങൾ മരിക്കുന്നതിന് മുന്ന അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് പറഞ്ഞു ഞാൻ എങ്ങാനും അടുത്ത വർഷം നേരിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ കബറിങ്കലേക്ക് ഓടി വരണമെന്നല്ല നിങ്ങൾ ഏതെങ്കിലും നബിമാർ ഏതെങ്കിലും സുഹാബിമാരുടെ കബറിങ്കലേക്ക് ഓടണമെന്നല്ല തറക്തും രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചാ പോകുന്നത് ും രണ്ടും മുറുകിടിച്ച നിങ്ങൾ ഒരിക്കലും കിതാബും പ്രവാചകന്റെ സുന്ന രണ്ടും അതിൽ എത്ര ആളുള്ളും ഞാൻ ഒറ്റക്കൊള്ളുവെങ്കിലും അത് മുറുകെ പിടിച്ചാൽ അവൻ രക്ഷപ്പെടുമെന്നാണല്ലോ നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് ഉണ്ടാക്കി പുതുതായി കൊണ്ടുവരുന്ന ഓരോരുത്തരുണ്ടാക്കുന്നത് നമ്മൾ ഏറ്റുപിടിക്കേണ്ട ദീനിലുള്ള ദീനിലുള്ള അങ്ങനെ ഓരോന്നും നമ്മൾ ും അതേ സമയത്ത് ഇസ്ലാമിലില്ലാത്ത യാതൊന്നും മാതൃകയാക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറെ പോരിഷയുള്ള ഏഴായത്താണ് സൂറത്താണ് നമസ്കാരത്തിൽ പതിനേഴ് തവണ നിർബന്ധമായി നമ്മൾ ഓതുന്നതാണ് എന്നാൽ ഒരാൾ ഗൾഫിലേക്ക് യാത്ര പോകുന്നു ഉടൻ തന്നെ മഹലിൽ നിന്ന് ഉസ്താദ് വരുന്നു ഹദീസിലുണ്ടോ ഒരു മരണപ്പെട്ട മയത്തിനെ എത്രയും വേഗത്തിൽ മറവു ചെയ്യണം എന്നാ ഹദീസ് അവിടെ പിന്നെ യാസീനോത്ത് കയ്യട്ടെ മറ്റാള് വരട്ടെ ഇയാൾ വരട്ടെ എല്ലാവരും വരട്ടെ ഇതിന് കാത്തു നിൽക്കണോ എത്രയും വേഗത്തിൽ കഴിയുന്ന വേഗത്തിൽ മറവ് ചെയ്യണം എന്നാൽ അതേ സമയത്ത് അതാ ഉസ്താദ്ഹനെ കുറ്റം പറയുണ്ടോ ഇല്ലട്ടോ ഫാത്തിഹൻ നല്ല സൂറസ് അതിന്റെ എല്ലാ എല്ലാ പോരിഷകളും അംഗീകരിച്ചു എന്നാൽ ദീനിലില്ലാത്ത ഒരു സമയത്ത് ഇതിപ്പ ചൊല്ലണമെന്ന് പറയാൻ എന്തു ന്യായമാണ് അതിനുള്ളത് ഇനി നോക്കൂ നിങ്ങൾ ഉണ്ടോ ഏതെങ്കിലും ഒരു സഹാബി ഒരു യുദ്ധത്തിന് പോയിട്ടുണ്ട് കച്ചവടത്തിന് പോയിട്ടുണ്ട് ദീർഘയാത്രകൾ പോയിട്ടുണ്ട് എത്രയോ സഹാബത്തിന് നബി തങ്ങൾ ജീവിച്ച കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട് നബി വന്നിട്ട് എല്ലാരെയും അൽഫാ ചിഹ് അറിയിപ്പിച്ചിരുന്നോ ൊരു കുറവും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അതിനൊരു ഒരു പുരോഹിതന്റെ പേരും പറഞ്ഞ് നടക്കുന്നുവെങ്കിൽ അതിൽ അബദ്ധങ്ങളുണ്ട് ഇനിയോ ജീവിച്ചാലും മരിച്ചാലും പൗരോഹിത്യം നിങ്ങളെ ദീനിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കൂല നമ്മളൊന്ന് മരിച്ചു എന്നറിഞ്ഞാൽ അയ്യത്തിനെ എങ്ങനെ കൺപോളകൾ എങ്ങനെ അടച്ചു വെച്ചല്ലേ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണല്ലോ മരണം നമ്മളൊരാള് മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ദീനിയായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്യണം കണ്ണുകൾ അടച്ചു വെക്കാൻ പറഞ്ഞു നേരെ കിടത്താൻ പറഞ്ഞു വെള്ളവസ്ത്രം കൊണ്ട് മൂടാൻ പറഞ്ഞു കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും മറവ് ചെയ്യാനും നമസ്കരിക്കാനും ഒക്കെ പറഞ്ഞു എന്നാൽ നമ്മളൊക്കെ ഇങ്ങനെ കാണാൻ പോയിട്ട് എല്ലാവരും മുഖത്ത് നോക്കിയിട്ട് വിഷമത്തോടങ്ങനെ തിരിഞ്ഞു പോരും കാണാൻ പോകേണ്ടത് രോഗിയാകുമ്പോഴാണ് രോഗിയാകുമ്പോൾ സിയാർത്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കണം എന്ന ഹദീസ് ഉണ്ട് ഇനി മരിച്ചാൽ നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ കാണുകയാണെങ്കിൽ തന്നെ സന്ദർശിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യാ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ പോരും എന്നിട്ട് ഇരുന്നിട്ടില്ല ഇങ്ങനെ പോകേണ്ടി എന്താ ഓത് അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത് നിബിതങ്ങളെ പറ്റി പറയാൻ ഒരു മയ്യത്തെ കണ്ടാൽ അല്ലാഹു ഈ പ്രാർത്ഥന ആരും പഠിപ്പിച്ചെന്നോ ആരും പറഞ്ഞില്ല എല്ലാ ഉസ്താദിനെ ഉസ്താദ് ചെയ്താൽ മാത്രം മതി നമ്മൾ വെറും ആമിയും പറച്ചിലുള്ളൂ എന്താ ചെയ്തത് മയ്യത്ത് കണ്ടാൽ വ്യക്തിന്റെ പേര് വിളിച്ച് മുഹമ്മദ് എന്നിട്ടോ അല്ലേ ആ പ്രാർത്ഥന അടി ചൊല്ലും ഈ സുന്നത്ത് ആർക്കും പഠിപ്പിച്ചുകൊടുക്കൂല എല്ലാരെ കൈക്കു ആസിൽ തൊടുക്കും കൊണ്ടുപോകുന്ന സമയത്ത് മൗനമായി അള്ളഹാനെ കുറിച്ചോർത്ത് ദൈവിക സ്മരണകളോടെ ശാന്തമായി നടന്നു നീങ്ങാൻ ഇമാം നബബീ തങ്ങൾ പോലും വിശദീകരിച്ചില്ലേ ദിക്കറു കൊണ്ടോ മറ്റു ശബ്ദകോലാഹലങ്ങൾ കൊണ്ടോ നിങ്ങൾ ശബ്ദമുയർത്താതെ നിശബ്ദമായി നിങ്ങൾ മയ്യത്തിനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ ശരി അതും കടന്നുപോയി മയ്യത്തിന് മറവ് ചെയ്യുന്ന സമയത്ത് പോലും തസ്ബീത്ത് ചൊല്ലാൻ അനുവദിക്കാതെ നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത് ഒരു ഒട്ടകത്തിനെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ ചൊല്ലണം പ്രിയപ്പെട്ടവരെ മുജാഹിദുകളാണ് പറയുന്നത് അവർ കന്നുകാലികളെ കൊണ്ടുപോകുന്ന പോലെ മറവ് ചെയ്യുകയല്ല നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോകുന്ന പോലെ കട്ടെടുത്തിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്നവരല്ല അവർ തിക്കുറി ചൊല്ലുന്നു പ്രാർത്ഥനകൾ ചൊല്ലുന്നു നിങ്ങളെ കാണിക്കാറില്ല നിങ്ങളെ അറിയിക്കാറില്ല ദീൻ പഠിപ്പിച്ചതാ ചെയ്യുന്നത് ആ മയ്യത്തിനങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ നിങ്ങൾ മയ്യത്തിനു വേണ്ടി തസ്ബി വെക്കുമ്പോൾ മൂന്ന് പിടി മണ്ണ് വാരിട്ട് ഉടൻ യാസീൻ ചിലയിടത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു സൂറത്താണ് സൂറത്തുൽ വിശുദ്ധ കബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന പഠിപ്പിച്ച പോലീഷുള്ള സൂറത്താ എപ്പളാ ഓതണ്ടത് നമ്മൾക്ക് ഇറക്കി വച്ചിട്ടോ ജീവിച്ചിരിക്കുന്ന കാലത്ത് മൗലൂദും റാത്തി നടക്കുക ഒരു മരിച്ച തവാറക്കല്ല ദീപിയും മുൽക്കൂ യാസീന നടക്കുക ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം ഈ സൂറത്തുകളെങ്കിലും ഒന്ന് അർത്ഥം വെച്ച് വായിച്ചു നോക്കുക എന്താ സൂറത്തിൽ മുൽക്കൽ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ഞാൻ നരകത്തിലാകുമായിരുന്നില്ല ഇതൊക്കെ ഞങ്ങളൊന്ന് ദുനിയാവിൽ ജീവിച്ചിരിപ്പുള്ള കാലത്ത് കേട്ടിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിലാകൂലായിരുന്നു അന്ന് ചിന്തിയും ബുദ്ധിയൊക്കെ പണയം കൊടുത്തു എല്ലാവർക്കും ശമ്പളം കൊടുത്തു വരിസംഖ്യ കൊടുത്തു മാസം മാസം ഭക്ഷണം കൊടുത്ത് പെരുന്നുകളിൽ നല്ല വസ്ത്രം കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ദീന് പറഞ്ഞു തരണം കേട്ടോ എന്നൊരു വസിയത്ത് കൊടുത്തൂടെ ഞങ്ങൾക്ക് വേറെ ഒന്നും ആണ്ട ആ ഖുർആാനിലും ഹദീസിലും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഇമാമിങ്ങൾ ഫിഹഹിൻ്റെ മസാലകളിലൊക്കെ പഠിപ്പിച്ച നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ലപോലെ പഠിപ്പിച്ചു ചേർന്നിട്ടൊന്ന് പറഞ്ഞൂടെ എന്താ വരിസംഖ്യ കൊടുക്കണേ അമ്മക്ക് എന്തുകൊണ്ട് നമ്മൾ മകളിൽ അഭിപ്രായപ്പെട്ടൂടാ ഈ മജ്ലിസന്നൂറ് മഹലറത്തിൽ പതിരും ഇതിൽ പങ്കെടുത്ത ക്യാൻസർ മാറും കിഡ്നി പ്രശ്നങ്ങൾ തീരും കട ഇവരെ എല്ലാതും കെട്ടിത്തൂക്കുന്നത് തീരുമൊക്കല്ല ദുനിയാവുമൊക്കെയാണ് കടം വീടും രോഗം മാറും അത് മാറും ഇത് മാറും ജോലി ശരിയാകും കുട്ടികളുണ്ടാകും എന്തൊക്കെയാണ് ഈ അടുത്ത് ഒരു കറാമത്ത് പറയാ ഒരു ഷെയ്ഖിൻ്റെ ഒരു ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പരാതിയുമായി വന്ന കുട്ടികളില്ലാന്ന് പരാതിയുമായി വന്നപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ഇത്രേ ഞാൻ തിന്നതിൻ്റെ എച്ചിൽ തിന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എച്ചിൽ കുറേ കാലം തിന്നപ്പോൾ പെണ്ണ് ഗർഭിണിയായി അയാൾ തിന്നതിൻ്റെ എച്ചിൽ തിന്നിട്ട് ഗർഭിണിയായി കറാമത്ത് കയറി സേർച്ച് ചെയ്യും സുഹൃത്തുക്കൾ എപ്പോൾ പുതിയ വന്നതല്ലതൊക്കെ എന്തൊക്കെയാ പറയുന്നത് ഒരു നിയന്ത്രണമില്ല ആരെങ്കിലും ഇതിനെതിരെ പറഞ്ഞ അപ്പ കാസിമി അളകും ഇതാ തൊപ്പി വെച്ച വഹാബി വരുന്നുണ്ട് തൊപ്പി വെച്ച എം പി വരുന്നുണ്ട് നിങ്ങൾ വഹാബി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കഴിയൂലു നരകത്തിലേക്ക് അവരെ വലിച്ചുകൊണ്ടുപോകും ദുനിയാവുന്നത് പഠിക്കാതെ പോയ ആളുകൾ എന്താ യാസീൻ സുഹൃത്ത് പറഞ്ഞത് യാസീൻ സുഹൃത്ത് എന്താ പറഞ്ഞു കുറ്റവാളികളായ പാപികളായ മനുഷ്യന്മാർ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ പറയുന്നുണ്ട് അയ്യുഹൽ അയ്യു കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വർത്തമാനത്തിന് വരണ്ട മാറി നിൽക്കണം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഖുറാനിലൂടെ ആയത്തുകളിലൂടെ കരാറ് പറഞ്ഞിട്ടില്ലേ ആദം സന്താനങ്ങളെ അല്ലാത്ത നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് ഇന്നഹൂലക്കും നിങ്ങൾക്ക് ശത്രുവാണ് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനെ ആരാധിക്കണം പ്രവാചകന്റെ മാർഗം നിങ്ങൾ പിൻപറ്റണം അബുദൂനീറും എന്നെ ആരാധിച്ചോളൂ പിശാജ് പറയുന്ന കെണികളിലേക്ക് നിങ്ങൾ പോകണ്ട ഏലസും മാട്ടുമാരണങ്ങളുമായി നടക്കുന്ന ആളുകൾ എന്തിനേറെ ജോത്സ്യന്മാരുടെ അടുക്കളേക്ക് ചെന്നെത്തിയിട്ട് ഔ കാഹിനൻ ഒരു ജോത്സ്യന്റെ അടുത്ത് ഒരു മാരണക്കാരന്റെ അടുത്ത് ചൊല്ലുന്നു വയസ് അല അവനോട് ഭാവിയെ കുറിച്ച് ചോദിക്കുന്നു വയ തയസ്വ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നീ അംഗീകരിക്കുന്നു

മൂന്നാം ദിവസം കൊണ്ടോയി കെട്ടിട്ടില്ലേ നാപ്പതാമ്പത്ത് കെട്ടിക്കൊടുക്കൂലേ എത്ര ആൾക്കാരെയാണ് മരിച്ചിട്ട് അവസാനം മറവ് ചെയ്യാൻ സമയത്ത് തുണിന്റെ ഉള്ളിൽ നിന്ന് അതുപോലെ അവിടുന്നു ഇവിടുന്നു കൈയിൻ്റെ ഉള്ളിൽ നിന്നും തണ്ടൻറെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടി ഈ ഏലസുകൾ എന്ത് മാനദണ്ഡമാണ് സുഹൃത്ത് അതിൻ്റെ ഉള്ളിൽ തൊളിച്ചു നോക്ക് എന്തൊക്കെ മാട്ടുമാരണങ്ങളുമായി ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഞാൻ ആദ്യമായി ഞാൻ പറഞ്ഞു നിങ്ങളോട് ജീവിതത്തിൽ പ്രതിസന്ധി വിഷമങ്ങൾ ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുൻകാമികൾ ചിന്തിച്ചതുപോലെ അയ്യൂബ് നബി അലഹി സ്വലാം രോഗത്തിൻ്റെ പ്രതിസന്ധി അനുഭവിച്ചു പതിനെട്ട് വർഷക്കാലത്തോളം ചൻ്റെ സ്കിന്നു തൊലിയാകെ ശോഷിച്ച് ജീർണിച്ച അവസ്ഥയിലേക്കെത്തി പക്ഷെ ഒരിക്കലും മല്ലാഹുവിനോട് ആ ചെയ്തിട്ട് എനിക്ക് മതിയായി ഞാൻ പ്രാർത്ഥിക്കൂലെന്ന് പറഞ്ഞോ നിരാശനായോ ഇല്ല അല്ലാ എനിക്കൊരുപാട് ബുദ്ധിമുട്ട് വന്ന് വിശമങ്ങൾ വന്നിരിക്കുന്നു നീ ഏറ്റവും കാരുണ്യവാനാണ് അദ്ദേഹത്തിന്റെ ഉത്തരം കൊടുത്തു ആ മനുഷ്യൻ അനുഭവിച്ച പ്രയാസത്തിൽ നിന്ന് നീക്കിക്കൊടുത്തു ഇതൊക്കെ ഖുറാനിലില്ലേ അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വിശുദ്ധ ഖുർആാനിലേക്ക് കടന്നു വരലാണ് പരലോകത്ത് ഞാൻ വരും അന്നേ ദിവസം എന്നെ രക്ഷപ്പെടുത്താൻ ഒന്നുമില്ല ക്ഷമിച്ച് സഹിച്ച് ലായിം മുറുകെ പിടിച്ച് ജീവിച്ചാൽ ജന്ന ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലായി സുഹൃത്തുക്കളെ ആര് ചൊല്ലിത്തന്നാലും ഏത് വെള്ളം കുടിച്ചാലും ലായിലാഹ ഇല്ല അംഗീകരിച്ച് ജീവിക്കാതെ നിന്റെ നാവിന് ചലിപ്പിക്കാൻ കഴിയില്ല ആ ലാ ഇലാഹ ഇലാഹയിലയുടെ മഹത്വം മനസ്സിലാക്കിക്കോ മാത്രവുമല്ല പരലോകത്ത് വരുമ്പോ ഇന്ന് നിങ്ങളേറെ വെറുക്കുന്ന മുജാഹിദുകൾ ഒരുപക്ഷെ ഈ നാട്ടിലെ പലരോടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പോലെ ഒന്ന് മിണ്ടാൻ ഒന്ന് ചിരിക്കാൻ ഒന്ന് മുഖത്ത് നോക്കാൻ മടിക്കുന്ന ലജ്ജിക്കുന്ന ഈ ആളുകൾ നാളെ പരലോകത്ത് വരുന്ന ഒരു രംഗമുണ്ട് അന്നവർ വിലപിച്ചിട്ടോട് നരകത്തിന്റെ മുമ്പിൽ വെച്ച് വിലപിച്ച് പറയുന്ന ഒരു വാക്ക് കുറാൻ പറയാ ഇന്നാദത്തോ നസബീല അള്ളാഹാ ഞങ്ങള് നേതാക്കന്മാരങ് അനുസരിച്ച് പോയി ഞങ്ങളെ ഞങ്ങളെ മുതിർന്നവരായ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവരെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു അവരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഞങ്ങളത് സമ്മതിച്ചു മഹാന്മാരല്ലേ വലിയ വലിയ ആളുകളല്ലേ എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് അവർ പറയാ ഫാതലോന ഞങ്ങളെ അവരാകെ വഴിതെറ്റിച്ചില്ല പടച്ചോനെ വിടരുത് അവർ ഞങ്ങൾ ഇത്രകാലം ബഹുമാനിച്ചവരാണ് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് റബന ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണം ഇവർക്ക് അങ്ങേറ്റത്തെ ശാപം കൊടുക്കണം പടച്ചോനെ ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത് ഞങ്ങളെ പഴപ്പിച്ചത് ആരാന്ന് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നോക്കുക ഞാൻ പല ലോകത്തു വരും എനിക്കെൻറെ കൂടെ ആരുമില്ല കുല്ലുഹും അതീഹ എല്ലാ മനുഷ്യരും ദുനിയാവിലേക്ക് വന്നത് ഉമ്മാന്റെ വായറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റക്കാ വന്നത് ഇവിടെ തിരിച്ചു പോകുന്നതും അതുപോലെയാണ് എല്ലാവരും നാളെ പരലോകത്ത് ലോകത്ത് ഒറ്റക്കൊറ്റക്കങ്ങ് വരും ഈ മണ്ണിൽ നിന്നാണ് നമ്മളെ പടച്ചത് മണ്ണിലേക്ക് ഭരണാധികാരി ഖലീഫ അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ എത്ര സമ്പത്തും സൗകര്യവും രാജ്യത്തിന്റെ അധികാരവും ചെങ്കോലും ഒക്കെ കയ്യിലുണ്ട് ആറടി മണ്ണല്ലാതെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ചോ എത്ര വലിയവനാണെങ്കിലും അരടി മണ്ണിനേക്കാൾ വലുതായി ഒന്നും ഇവിടെ നിന്ന് കിട്ടാനില്ല നാളെ പരലോകത്ത് വരുമ്പോൾ ഒറ്റക്ക് വരികയാണ് ചലാകർമ്മം ചെയ്യാത്തവനായി വിവസ്ത്രനായി നഗ്നപാധകനായൊക്കെ നാളിൽ പേടിച്ചുകൊണ്ട് വരികയാ എന്തിനാ വജാ റബു കവൾ മലക്കു റബ്ബ് വരികയാണ് മലക്കുകൾ വരികയാണ് അണി അണിയായി വരികയോ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും ഞാൻ എൻ്റെ ദുനിയാവിൽ ആ നല്ലത് കേട്ട് ജീവിച്ച് നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എല്ലാത്തിന്മ ഒഴിവാക്കിക്കോ അശ്ലീലങ്ങൾ കാണുന്നവരുണ്ടോ അത് ഒഴിവാക്കിക്കോ സംഗീതത്തിന്റെ ലഹരി ഉണ്ടോ ഒഴിവാക്കിക്കോ വിനോദങ്ങളും സിനിമകളും കഞ്ചാവുമായി നടക്കുന്നവരെ ഇനി തിരുത്താൻ എത്ര രഹസ്യമായി നീ കൊണ്ടു നടന്നാലും അള്ളാന്റെ വെക്കാൻ കഴിയൂല എല്ലാതും അല്ല കാണുന്നുണ്ട് ആപാന ഉമ്മാന നാട്ടുകാരെ പറ്റിക്കാൻ സാധിക്കും അള്ളഹാനെ പറ്റിക്കാൻ കഴിയില്ല അള്ളാന്റെ മുമ്പിലേക്കാണ് കയ്യാമത്തെ നാളിൽ നമ്മളൊക്കെ വരുന്നത് ഏതെങ്കിലും സിഗരറ്റ് വലിക്കുന്ന സഹോദരന്മാർ ഈ അങ്ങാടിയിലുണ്ടോ കച്ചവടക്കാരെ നിങ്ങളോട് ഈ വിനീതനായ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എത്ര എത്ര മനുഷ്യന്മാർക്ക് ക്യാൻസറാണടാ നീ വിതരണം ചെയ്യുന്നത് സത്യമല്ലേ നീ അറിഞ്ഞുകൊണ്ടല്ലേ അത് വിൽക്കുന്നത് ഒരു നയാ പൈസ എനിക്ക് വേണ്ട സിഗരറ്റ് ഞാൻ എൻ്റെ കടയിൽ വിൽക്കില്ലെന്ന് പറയാൻ പ്രിയപ്പെട്ട മുസ്ലിമായ കാക്ക നിങ്ങൾക്ക് സാധിക്കണം സ്നേഹത്തോടെ പറയാ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വാപ്പുമാരെ നിങ്ങൾ ഈ സാധനം മേടിക്കരുത് എത്ര പൈസ കൊടുത്താണ് ഈ രോഗം മേടിക്കുന്നത് പതിനെട്ട് കോടിയുടെ മരുന്നിനു വേണ്ടി കെഞ്ചുമ്പോഴും നൂറ് രൂപക്കും ഇരുന്നൂറ് രൂപക്കും ഇത് വേടിച്ച് വലിക്കുന്നവരെ നിന്റെ ഈ ദുർഗന്ധം അമിക്കുന്ന ചുണ്ടുമായി നിനക്ക് എങ്ങനെ സലാം പറയാൻ പറ്റുന്നു ഈ ദുർഗന്ധം പേറിയ ചുണ്ടുമായി നിന്റെ ഭാര്യ പാവമാ പെണ്ണി എത്ര സഹിക്കണം നിങ്ങളെ നിങ്ങൾ പേര കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ ക്യാൻസറിന്റെ പുകയല്ലേ ഒന്ന് ചിന്തിച്ചോ എന്തൊക്കെ ഹറാമ് വേണ്ടാത്തത് ചെയ്യുന്നുണ്ടോ ഒരാളും വരാനില്ല ഒറ്റക്കൊറ്റക്ക് പരലോകത്ത് വരും അന്ന് അവൻ ചിന്തിക്കുന്ന വാക്യതാണ് യക്കോലു ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായേനെ ഇവിടെ വേറെ എന്തെങ്കിലും സൂഫിസവും സോഫീസവും കബറീസും ഒക്കെ ആയിട്ട് നടന്ന് ജീവിതത്തിൽ വേണ്ടതൊന്നുമില്ല എടോ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പ്ലസ് ടു പഠിച്ചു പോയിട്ട് കാര്യമല്ല ഒരു സിലബസ് ഉണ്ട് അത് പഠിക്ക് കൃത്യമായൊരു മാനദണ്ഡമുണ്ട് അതിലേക്ക് കടന്നു വരണം ആ പരലോകത്ത് അനുഭവിക്കുന്ന ബേജാറുകളിൽ കാര്യം പറഞ്ഞ് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്ക സഹോദരങ്ങളെ നമ്മളൊക്കെ ഇന്ന് പലർക്കും സത്യമറിയാം മുജാഹിദുകൾ പറയുന്നത് കുറച്ചൊക്കെ ശരിയുണ്ട് ഇല്ലേ സമ്മതിക്കുന്നവരുണ്ട് മുജാഹിദുകൾ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നെങ്കിലും സമ്മതിക്കുന്നവരുണ്ട് ശരി പിന്നെന്താ നിനക്ക് തടസ്സം എൻ്റെ വാപ്പാക്കിഷ്ടല്ല എൻ്റെ ഭാര്യ എതിർക്കുന്നു നാട്ടുകാരൊന്നും സപ്പോർട്ടില്ല പഠിച്ചോ സൂറത്തുൽ ി ബീ ഒരുപാട് പാപങ്ങളുമായി കുറ്റങ്ങളുമായി പരലോകത്ത് വരുമ്പോ അവനിങ്ങനെ കൊതിച്ചു പോവുകയാണ് അല്ല എനിക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടണം പകരമായി ഞാനെന്ത് തരാം ഞാൻ താരാട്ടുപാടിയാ ഞാൻ പാലൂട്ടിയ ഞാൻ സ്നേഹിച്ചു വളർത്തിയ ഒരുപാട് രാത്രി ഉറക്കമൊഴിച്ച എൻ്റെ പുന്നാരമോനത്തരാ അല്ലാ എന്നൊന്ന് രക്ഷപ്പെടുത്താമോ എന്റെ ശരീരത്തിന്റെ ചൂരും ചൂടും പങ്കുവെച്ച എന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാലം എന്നെ എല്ലാ നിലക്കും സംരക്ഷിച്ച എന്റെ പ്രിയതമയ ഞാനങ്ങ് തരാം വാഹീ എൻ്റെ ഏട്ടനെ തരാം അനിയനെ തരാം എൻ്റെ ഉമ്മാൻ്റെ മുലപ്പാൽ നുകർന്ന ഒരേ മുറ്റത്ത് കളിച്ചുല്ലസിച്ച ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച ഒരേ പായയിൽ അന്തി എൻ്റെ എന്റെ എനിക്കൊരുപാട് പ്രശ്നങ്ങൾ വീടുപണി രോഗങ്ങൾ മക്കളെ കെട്ടിക്കൽ പലതും വന്നപ്പോൾ എന്നെ സഹായിച്ച മാമന്മാര് പങ്ങന്മാരെല്ലാവരുമുണ്ട് എൻ്റെ കുടുംബങ്ങളെ ഞാൻ ഈ നരകത്തിലേക്ക് തരാറൊന്ന് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ വേണമെങ്കിൽ ഞാൻ തരാ ഒന്ന് രക്ഷപ്പെടുത്തി തരാമോ എന്ന് കെഞ്ചി നോക്കും അള്ള പറയാണ് അതിന്റെ സമയമല്ല മോനെ ഇവിടെ ഖേദങ്ങൾക്ക് വിലാപങ്ങൾക്ക് കരച്ചിലിന് കണ്ണീരിന് വിലയില്ല ഈ ലോകമാണ് പണിയെടുക്കാനുള്ള ലോകം പരലോകം വിചാരണയാണ് ആ സമയത്ത് അല്ല പറയുമ്പത്രേ ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല നിനക്കില്ല അള്ളയാണ് ആളിക്കത്തുന്ന നരകമാണ് നിനക്ക് ഇവിടെ രക്ഷപ്പെടാനില്ല കൈകൾ മുഴുവൻ കൂട്ടിക്കെട്ടി എഴുപത് മുഴം നീളമുള്ള ചങ്ങലകളിൽ മനുഷ്യൻ്റെ ശരീരം കൂട്ടിക്കെട്ടി സുഹൃത്ത് തീപ്പിടുത്തുണ്ടായി വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് തടവാം അല്ലെങ്കിൽ വെള്ളമെടുത്തൊഴിക്കാം കാരണം നമ്മുടെ കൈകൾ കെട്ടിയിട്ടില്ല നരകത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചിഴക്കും മുമ്പ് എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ പിടിച്ചു കെട്ടിയിട്ട് നരകത്തിലേക്ക് എന്ത് അവൻ നേരാവണ്ണം വിശ്വസിച്ചിരുന്നില്ല പിടിക്കവനെന്ത്ശ്വസിച്ചിരുന്നില്ല ദൈവനിഷേധവും നമ്മുടെയൊക്കെ കുടുംബങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ അത്രയും സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പമാരെ ഉമ്മമാരെ രക്ഷിതാക്കള് നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കോ അല്ലാതെ ഉള്ള വിശ്വാസം അവർക്കുണ്ടായില്ല മനുഷ്യരെ പാവങ്ങളെ സഹായിക്കാൻ അവരുണ്ടായിരുന്നില്ല എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ അവസാന വാചകങ്ങൾ മാത്രം കുറിപ്പിച്ചു വെച്ച് പഠിക്കണമെന്നും ഞാൻ സംസാരിച്ച എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒഴിവ് പോലെ ഇൻഷാള്ള യൂട്യൂബിൽ തിരിച്ചു വരുമ്പോൾ സ്വസ്ഥമായിരുന്നൊന്ന് കേട്ട് പഠിക്കാൻ തയ്യാറാവുക നിങ്ങൾ സംഘാടകരുമായി ബന്ധപ്പെടണം എന്തിന് പഠിക്കാൻ സംശയങ്ങൾ ദുരീകരിക്കണം കിതാബുകളുണ്ട് പുസ്തകങ്ങളുണ്ട് പ്രഭാഷണങ്ങളുണ്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ അനവധി നിരവധി സൗകര്യങ്ങളുണ്ട് പഠിക്കാൻ ഇതൊരു വേദിയാണ് അവസരമാണ് ദീനിൻ്റെ അറിവാണ് സ്വാലിഹുൽ ഫൗസാൻ പറയാറുണ്ട് അറിവിൻ്റെ ഒരു മജിലിസ് കാണുമ്പോൾ നീ എണീറ്റ് ഓടി പോകരുത് ഒരു പക്ഷേ നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു നന്മ ആ സദസ്സിൽ നിന്നായിരിക്കും നിനക്ക് കിട്ടുക നീ അതിനെ ചെറുതായി കാണരുത് ആ ഒരൊറ്റ കാര്യം ഗൗരവത്തോടെ കാണുക ആത്മാർത്ഥമായി പരസ്പരം നമ്മുടെ നാട്ടിൽ വേണ്ടി രാജ്യത്തിന് വേണ്ടി ഇവിടുത്തെ മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ഭീകരവാദ വിരോധങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമോ ഫോബിയകളും ഒക്കെ നിറഞ്ഞു നാടുന്ന ഒരു രംഗത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയാവുന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ നന്മകളിലേക്ക് മുന്നിട്ട് വന്ന് കാണിച്ചു കൊടുക്കുക ഞങ്ങളുടെ മുസ്ലിം എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പകയുടെ കൊലപാതകങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അക്രമത്തിന്റെ വർഗീയ വിദ്വേഷത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ചു നീക്കണം അതിനാ കറകളെ ഉണ്ടാവരുതെന്ന് വേണ്ടത് സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം കുടുംബങ്ങളുമായി മക്കളുമായി മാതാപിതാക്കളുമായി ഭാര്യ ഭർത്താക്കന്മാരുമായി അകമഴിഞ്ഞ സ്നേഹത്തിന്റെ ബന്ധം പിണക്കങ്ങളില്ലാതെ വെറുതെ കലവിലകളില്ലാതെ സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം ുമായി നമ്മുടെ വീടുകൾ എന്നും ജ്വലിച്ച് മുന്നോട്ട് പോകണം നാട്ടിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുടുംബം കെട്ടുറപ്പുള്ള കുടുംബമായി മാറണം നമ്മുടെ മക്കൾ യുവാക്കൾ ദീനിന്റെ പാതയിൽ പള്ളിയിൽ നമസ്കാരത്തിൽ ജമാത്തിൽ ദ്രൈവത്തിൽ ഉണ്ടാകാൻ വേണ്ടി അവർക്ക് താൽപ്പര്യം ഉണ്ടാക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ഉമ്മമാരെ പെങ്ങന്മാർ ദീന് പഠിച്ചാൽ ഒരു പെണ്ണ് ഒരു പെണ് ഇസ്ലാമിൻ്റെ സന്ദേശം അങ്ങ് പഠിച്ചാൽ ആ വീട്ടിലെ മക്കൾക്കും ഉമ്മാക്കും പാപ്പാക്കും അവളും മതി വല്ലാത്ത ഒരു സാന്ത്വനമാകാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ അള്ളാഹു ഈ സന്ദേശം ഈ ശബ്ദം നീ ഒരു ഹിദായത്തിന്റെ നന്മയുടെ മാർഗമായി നീ സ്വീകരിക്കണം റഹ്മാനെ ഒരുപാട് ആളുകളുടെ മനസ്സുകളിലേക്ക് ഈ സന്ദേശത്തെ എത്തിച്ചു എത്തിച്ചുകൊടുത്തത് റബ്ബെ നീ സ്വീകരിക്കണം റഹ്മാനെ ഇതിന്റെ സംഘാടകരുടെ സമ്പത്തും സമയവും ആരോഗ്യവും ഊർജ്ജവും ഒക്കെ നീ വലിയ നന്മകളാക്കി നാളെ പരലോകത്തെ കപൂലാക്കയേ إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم صلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله